नमस्कार मैट ऑनलाइन अकाडमी पुदियर अध्याय एल्लावर्क्कुम स्वागतम ईयोरु क्लासिल नम्मल पढ़िक्कुन्नत टॉपिक वाइस मंथली करंट अफेयर्स आण 2023 मेयिले एल्ला करंट अफेयर्स चोद्यंगळुम नम्मल इविडे टॉपिक वाइस പൂർണ്ണമായി അങ്ങ് പഠിക്കുകയാണ് ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് 2023 മെയ്യിലെ എല്ലാ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും കിട്ടും ഓക്കേ പൂർണ്ണമായിട്ടും ഇത് വിവിധ ന്യൂസ് പേപ്പേഴ്സും ആനുകാലികങ്ങളും ഒക്കെ റെഫർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെ 2023 ജനുവരി ഫെബ്രുവരി ഏപ്രിൽ ഈ മൂന്ന് മാസങ്ങളുടെയും ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ക്ലാസ് ഉണ്ട് അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇടാം ബാക്കി പെൻഡിംഗ് വന്ന മാർച്ച് ജൂൺ അതുപോലെ ഇനി വരാൻ പോകുന്ന ജൂലൈ ഇത്രയും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും अब इन वरा डिग्री लेवल मेन्स परीक्ष पदकान करंट अफेयर्स अलग इन रूम रूम एल परीक्ष अफेयर्स चौदह अत्यावश्य अब इन पढ़ी मार्क नष्ट सो ईर क्लास नमु पूर्ण पढ़च इवे न चर्चा टॉपिक्स नियम अपॉइंटमेंट्स रूम मे अपॉइंटमेंट्स पर अब रूम मे नल्क अवार्डक शास्त्र सांकेतिक मेखले संभव विकास पद्धति आविष्क पद्धति प्रधान दिवस वेदिक अभी मे कुरे प्रधान दिवस तीमस अब विविध उच्चकोड़ स्थल अब अशय अगर कहक मेखल सैनिक अभ्यास അടുത്തത് സാമൂഹികം സാമ്പത്തികം രാഷ്ട്രീയം അതായത് നമ്മുടെ കേരളത്തിലേയും ഇന്ത്യയിലേയും ലോകത്തിലേക്കേ വിവിധ കാര്യങ്ങൾ സാമൂഹികപരമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെയുള്ള മേഖലയിലെ വിവിധ സംഭവങ്ങൾ അങ്ങനെ സമ്പൂർണ്ണ ക്ലാസ് ആണിത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്സ് ആയിട്ടുള്ള നിയമനങ്ങൾ നോക്കാം നിയമനങ്ങളിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആനുകാലിക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കേ ഒന്ന് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് നിമിതനല്ല നിയമിതനായത് എ കെ മോഹന്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് अटोमिक एनर्जी कमीशन चेयरमैन एके मोहंती स्वच्छ मुख अभियान प्रचारण पद्धति परिपाड़ी भागमाई महाराष्ट्र स्माइल अंबासडर नियमितन सचिन टेंडुलकर स्वच्छ मुख अभियान प्रचारण परिपाड़ी भागमाई महाराष्ट्र स्माइल अंबासडर नियमितन सचिन टेंडुलकर केंद्र विजिलेंस कमीशनर प्रवीण कुमार श्रीवास्तव अब विजिलेंस कमीशनर वास्तव एनालोचिका प्रवीण कुमार श्रीवास्तव अब अटोमिक एनर्जी कमीशन चेयरमैन एके मोहंती स्वच्छ मुख अभियान प्रचरण परिपाड़ी भागमाई महाराष्ट्र स्माइल अंबासडर सचिन टेंडुलकर नल्ला स्माइल आणल्ले केंद्र विजिलेंस कमीशनर प्रवीण कुमार श्रीवास्तव अडुत्तु नोक्कू चीटा पद्धति मेलनोट निर्वहणत्तिनायि केंद्र सरकार नियोगिच्च 11 अंग समितियुडे चेयरमैन कालावधि 2 वर्षेयुल्लू रु वर्षत्तेक्काण नियोगिच्चत् राजेश गोपाल അപ്പോൾ നമ്മുടെ ചീറ്റ പദ്ധതിയുടെ മേൽനോട്ടത്തിനായിട്ട് കേന്ദ്ര സർക്കാർ ഒരു 11 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ആ സമിതിയുടെ ചെയർമാനാണ് രാജേഷ് ഗോപാൽ ആരാണ് രാജേഷ് ഗോപാൽ അടുത്തത് നമ്മൾ ഒരുപാട് തവണ പഠിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എസ് വി ഭട്ടി ജസ്റ്റിസ് എസ് വി ഭട്ടി സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കുറേ വാർത്തകൾ വന്നിരുന്നു അതുകൊണ്ടാണ് അവിടെ ആ ക്വസ്റ്റ്യൻ വന്നത് സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട ആ വാർത്തകളൊക്കെ നമ്മൾ കേരളം ഇന്ത്യ ലോകം പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളും അന്തർദേശീയം ദേശീയം പഠിക്കുന്ന ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കും ട്ടോ അപ്പോൾ ചീറ്റ പദ്ധതിയുടെ മേൽനോട്ടത്തിനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച 11 അംഗ സമിതിയുടെ ചെയർമാൻ രാജേഷ് ഗോപാൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് വി ഭട്ടി സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇപ്പോഴത്തെ ആർബിഐ ഗവർണർ എത്രയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് വീണ്ടും വീണ്ടും ഞാൻ ഇടുന്ന തന്നെയാണ് ട്ടോ ശക്തികാന്ത ദാസ് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ശക്തികാന്ത ദാസ് അടുത്ത രണ്ട് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ഡയറക്ടർ ആയിട്ട് നിയമിതനായത് പി ആർ ജിജോ ഇത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ പറഞ്ഞിരുന്നു അപ്പൊ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ ആർട്സ് ആൻഡ് സയൻസ് ആർട്സ് ആൻഡ് സയൻസ് ആൻഡ് ആർട്സ് ഡയറക്ടർ ആരാണ് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസിന്റെ ഡയറക്ടർ പി ആർ ജിജോയ് ചെയർമാനോ സയ്യിദ് അക്തർ മിർസ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പൊ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ സയ്യിദ് അക്തർ മിർസയാണ് അതിന്റെ ഡയറക്ടർ ആരാണ് പി ആർ ജിജോയ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കർണാടക മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത് സിദ്ധരാമയ്യ അപ്പോൾ സ്വാഭാവികമായിട്ടും കർണാടകയുടെ ഗവർണർ ആരാന്നും കൂടെ പഠിച്ചു വെച്ചോളൂ താവർ ചന്ദ് ഗഹ്ലോട്ട് അപ്പോൾ ഗഹ്ലോട്ട് ആണ് ഗവർണർ ഗഹ്ലോട്ട്
അപ്പൊ ഇപ്പോഴത്തെ കർണാടക ഗവർണർ ആരാണ്? താവർചന്ദ് ഗഹ്ലോട്ട്. ഗഹ്ലോട്ട് എന്ന് ആലോചിക്കാം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആരാണ്? എസ് ജയശങ്കറാണ്. അപ്പൊ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഗവർണർ താവർചന്ദ് ഗഹ്ലോട്ട്, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 2023 മെയ്യിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നല്ല കേട്ടോ ചോദ്യം, ജഡ്ജി ആയിട്ടാണ്. കൽപ്പാത്തി വെങ്കിട്ടരാമ വിശ്വനാഥൻ. അപ്പൊ അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് മലയാളി ആയതുകൊണ്ട്. 2023 മെയ്യിൽ സുപ്രീം കോടതിയിൽ ജഡ്ജി ആയിട്ട് നിയമിതനായ മലയാളി കൽപ്പാത്തി വെങ്കിട്ടരാമ വിശ്വനാഥൻ. ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ്? സുഖ്വിന്ദർ സിംഗ് സുഖു. സുഖു ഹിമാചൽ പ്രദേശിൽ എല്ലാവരും സുഖിക്കാൻ വേണ്ടി പോകും അല്ലെ, ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ ഒരുപാട്. അപ്പൊ സുഖു, സുഖ്വിന്ദർ സിംഗ് സുഖു, മൊത്തത്തിൽ ഒരു സുഖമാണ് ഹിമാചൽ പ്രദേശ്, സുഖു എന്ന് ആലോചിക്കാം. ഇപ്പോഴത്തെ യു ജി സി അധ്യക്ഷൻ എം ജഗദീഷ് കുമാർ. ഓർത്തിരിക്കാൻ നല്ല എളുപ്പമുള്ള കോഡുണ്ട്. യു ജി സി പൊതുവെ എന്താ, കോളേജ് അധ്യാപകരുമായി ബന്ധപ്പെട്ട അല്ലെ, കോളേജുമായി ബന്ധപ്പെട്ടതാ. അപ്പൊ നമ്മുടെ സിനിമാ നടൻ ജഗദീഷ് പണ്ട് കോളേജ് അധ്യാപകനായിരുന്നു, അപ്പൊ അത് ഓർത്താ മതി കേട്ടോ. ഇപ്പോഴത്തെ യു ജി സിയുടെ അധ്യക്ഷൻ എം ജഗദീഷ് കുമാർ. അപ്പൊ 2023 മെയ്യിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായത് കൽപ്പാത്തി വെങ്കിട്ടരാമ വിശ്വനാഥൻ, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു സുഖിക്കൽ, ഇപ്പോഴത്തെ യു ജി സി അധ്യക്ഷൻ എം ജഗദീഷ് കുമാർ. ജപ്പാന്റെ പ്രധാനമന്ത്രി ആരാണ്? ഫ്യൂമിയോ കിഷിതോ. പിന്നെ അങ്ങനത്തെ പേരുകളൊക്കെ ആയിരിക്കും. ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിതോ, കിഷിതോ എന്ന് ആലോചിക്കാം. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ശിവരാജ് സിംഗ് ചൌഹാൻ. ഇങ്ങനെ എല്ലാ സംസ്ഥാനവും ഞാൻ ഒന്നിച്ച് പറയാത്ത കേട്ടോ, ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ആയിട്ട് ചെയ്യും, കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ പത്രത്തിൽ വരുന്ന മാത്രം എടുത്തതാണ്. ന്യൂയോർക്ക് പോലീസ് വകുപ്പിൽ ക്യാപ്റ്റൻ പദവിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജ പ്രതിമ ഭുല്ലർ. അപ്പൊ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റില് ഒരു ക്യാപ്റ്റൻ പദവിയിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് പ്രതിമ ഭുല്ലർ. പ്രതിമ ഭുല്ലർ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ ജപ്പാന്റെ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിതോ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ന്യൂയോർക്ക് പോലീസ് വകുപ്പിൽ ക്യാപ്റ്റൻ പദവിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജ പ്രതിമ ഭുല്ലർ. ഇന്ത്യയുടെ പുതിയ നിയമമന്ത്രി അർജുൻ രാം മേഘ്വാൾ. അപ്പൊ ഇന്ത്യയുടെ പുതിയ നിയമമന്ത്രി അർജുൻ രാം മേഘ്വാൾ. മേഘ്വാൾ നിയമം ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്നൊക്കെ പറയില്ലേ, അപ്പം അർജുൻ രാം മേഘ്വാൾ. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് IAS. കുടുംബശ്രീ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് IAS. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് റവനീത് കൗർ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആരാണ്? റവനീത് കൗർ. റവനീത് കൗർ. ഇപ്പൊ കോമ്പറ്റീഷൻ ഒക്കെ ആകുമ്പോൾ ഭയങ്കര ക്രൗഡ് അല്ലേ, അപ്പൊ കൗർ എന്ന് ആലോചിക്കാം. ഇന്ത്യയുടെ പുതിയ നിയമമന്ത്രി അർജുൻ രാം മേഘ്വാൾ, അങ്ങനെ തന്നെ പഠിക്കണേ, അർജുൻ രാം മേഘ്വാൾ. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് IAS. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതനായത് റവനീത് കൗർ ആണ്. റവനീത് കൗർ. യു പി എസ് സി ചെയർമാൻ മനോജ് സോണി. ഞാൻ കുറെ തവണ പറഞ്ഞാണ് യു പി എസ് സിയുടെ ചെയർമാനായിട്ട് മനോജ് സോണിയാണ്. ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്ക അവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ. അതായത് ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്, അവർക്കിടയിലെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവും സാമൂഹികപരവുമായിട്ടുള്ള പിന്നോക്ക അവസ്ഥ, അവരുടെ ക്ഷേമം തുടങ്ങിയവയെ കുറിച്ചൊക്കെ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി കേരള സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അതിന്റെ ചെയർമാനാണ് ജസ്റ്റിസ് KB കോശി, ജസ്റ്റിസ് JB കോശി. അപ്പൊ ജസ്റ്റിസ് JB കോശിയാണ് ക്രൈസ്തവ ന്യൂനപക്ഷ സമുദായങ്ങളിലെ പിന്നോക്ക അവസ്ഥയെക്കുറിച്ചും അവരുടെ വിദ്യാഭ്യാസ സാമ്പത്തികപരമായിട്ടുള്ള പിന്നോക്ക അവസ്ഥയെക്കുറിച്ചും അവരുടെ ക്ഷേമത്തെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് JB കോശി. കേന്ദ്ര ടെലികോം IT വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര ടെലികോം IT വകുപ്പ് ആരാണ്? അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി ഗതാഗതം ഗഡ്കരി. ഞാൻ കുറെ തവണ പറഞ്ഞാണ് നിതിൻ ഗഡ്കരി. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്ക് PSC വിളിക്കും വിളിക്കും എന്ന് കുറെ ദിവസമായില്ലേ പറയുന്നു, അപ്പം പെട്ടെന്നൊന്നും വിളിച്ചിട്ടില്ലെങ്കിൽ ഏജ് ഓവർ ആവുന്നവരുടെ കാര്യം ഗോപി ആയിരിക്കും. അപ്പൊ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. അപ്പൊ കേന്ദ്ര ടെലികോം IT വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ്, കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി, കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. അടുത്ത ചോദ്യം, വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത്.
അപ്പൊ ഉപ മേധാവിയാണ്, മേധാവി ആരാണ്? വ്യോമസേന മേധാവി വി ആർ ചൗധരിയാണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ വ്യോമസേനയുടെ ഉപ മേധാവിയായിട്ട് 2023 മെയ്യിൽ ചുമതലയേറ്റത് അശുതോഷ് ദീക്ഷിത്. യു എൻ മൈഗ്രേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടത് എമി പോപ്പ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ മേധാവിയാകുന്ന ആദ്യ വനിത. അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും പഠിച്ചു വെക്കുക. യു എൻ മൈഗ്രേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി നിയമിക്കപ്പെടുന്ന ആദ്യ വനിത എമി പോപ്പ് ആണ് കേട്ടോ. അപ്പൊ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ മേധാവിയാകുന്ന ആദ്യ വനിതയാണ് എമി പോപ്പ്. ആരാണ്? എമി പോപ്പ്. അപ്പൊ വ്യോമസേനയുടെ ഉപമേധാവി അശുതോഷ് ദീക്ഷിത് ആണ്. യു എൻ മൈഗ്രേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി നിയമിതയാവുന്ന ആദ്യ വനിത എമി പോപ്പ്. സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് തൊഴിൽ വകുപ്പും. അപ്പൊ സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്, വി ശിവൻകുട്ടി. സിബിഐയുടെ പുതിയ ഡയറക്ടർ പ്രവീൺ സൂദ്, സിബിഐയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് പ്രവീൺ സൂദ് ആണ്. ആരാണ്? പ്രവീൺ സൂദ്. സിബിഐയുടെ പുതിയ ഡയറക്ടർ പ്രവീൺ സൂദ്. സംസ്ഥാന കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. സംസ്ഥാനത്തെ, നമ്മുടെ കേരളത്തിലെ കായിക വകുപ്പും അതുപോലെ ന്യൂനപക്ഷ വകുപ്പും ആരാണ്? വി അബ്ദുൾ റഹ്മാനാണ്. സോ സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, സിബിഐയുടെ പുതിയ ഡയറക്ടർ പ്രവീൺ സൂദ്, സംസ്ഥാന കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. യു എൻ ഡെപ്യൂട്ടി ജനറൽ, ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അമിന മുഹമ്മദ്, 2023 മെയ്യിൽ നിയമിതയായതാണ് അമിന മുഹമ്മദ് ആണ് യു എൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ. യു എന്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ആരാണ് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ? അമിന മുഹമ്മദ്. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡി. സാംസ്കാരികം, ഇപ്പൊ സംസ്കാരികം ഒക്കെ റെഡിയാക്കും എന്ന് ആലോചിക്കുക. അപ്പൊ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ്. ജി കിഷൻ റെഡ്ഡി. അപ്പൊ യു എൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആണ് അമിന മുഹമ്മദ്. അടുത്ത ചോദ്യം, താനൂർ ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനൻ. എല്ലാവർക്കും അറിയാം 2023 ഞെട്ടിച്ച ഒരു അപകടമാണ് അല്ലെ, താനൂർ ബോട്ടപകടം. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ ചെയർമാനാണ് ജസ്റ്റിസ് വി കെ മോഹനൻ. ആരാണ്? വി കെ മോഹനൻ. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമാനെ. പ്രതിരോധ സെക്രട്ടറി ആരാണ്? ഗിരിധർ. ഗിരി മല പോലെ പ്രതിരോധം സൃഷ്ടിച്ചു എന്നൊക്കെ പറയില്ലേ, അപ്പൊ ഗിരിധർ അർമാനെ. യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ആഭ്യന്തര നയ ഉപദേഷ്ടാവായി നിയമിതയായ ഇന്ത്യൻ വംശജ നീര ടെൻഡൻ. ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കാം, എന്താണെങ്കിലും റിസ്ക് എടുക്കണ്ട എന്നുള്ളവരൊക്കെ പഠിക്കാം. യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ആഭ്യന്തര നയ ഉപദേഷ്ടാവായി നിയമിതയായ ഇന്ത്യൻ വംശജ നീര ടെൻഡൻ. പഠിക്കാൻ എളുപ്പം അല്ലെ, നീര ടെൻഡൻ. അപ്പൊ താനൂർ ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനനാണ്. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമാനെ. യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ആഭ്യന്തര നയ ഉപദേഷ്ടാവായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് നീര ടെൻഡൻ. ദക്ഷിണ വ്യോമസേന മേധാവി എയർ മാർഷൽ ബി മണികണ്ഠൻ. ദക്ഷിണ വ്യോമസേന മേധാവി ബി മണികണ്ഠൻ, എയർ മാർഷൽ ബി മണികണ്ഠൻ. ലോകബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബാങ്കി. അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ലോകബാങ്കിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് അജയ് ബാങ്കി. അജയ് ബാങ്കി. ഇപ്പൊ ദക്ഷിണ വ്യോമസേന മേധാവി ബി മണികണ്ഠനാണ്. ലോകബാങ്കിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് അജയ് ബാങ്കി. അപ്പൊ ഇത്രയുമാണ് നിയമനങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഈ 39 ക്വസ്റ്റ്യൻസും നല്ല തറോ ആയിട്ട് പഠിക്കാം. ഇപ്പൊ 2023 നിയമനങ്ങൾ, 2023 മെയ്യിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും ചോദ്യങ്ങളാണ്. ഇതിൽ ഓൾറെഡി 2023 ജനുവരി തൊട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2023 മെയ്യിൽ പ്രഖ്യാപിച്ച അവാർഡുകൾ, അത് സിനിമാ മേഖലയിലെയും അതുപോലെ സാഹിത്യ മേഖലയിലെയും അവാർഡുകളാണ്. സ്പോർട്സ് നമ്മൾ വേറെ തന്നെയാണ് പഠിക്കുക. അതോടൊപ്പം തന്നെ പുതുതായി ഇറങ്ങിയ പുസ്തകങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അവയുടെ ഓതേഴ്സ്. അത്രയും കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കൂ, ഉപ്പു പാടത്തെ ചന്ദ്രോദയം എന്ന പുസ്തകം രചിച്ചത് ആര്? ഉപ്പു പാടത്തെ ചന്ദ്രോദയം കെ ടി ജലീലാണ് കേട്ടോ. അപ്പൊ കെ ടി ജലീലിന്റെ പുസ്തകമാണ് ഉപ്പു പാടത്തെ ചന്ദ്രോദയം. വിവിധ ഭാഷകളിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ബ്രിട്ടനിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾക്കുള്ള പുരസ്കാരം ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. അപ്പൊ വിവിധ ഭാഷകളിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ട് ബ്രിട്ടനിലോ അയർലൻഡിലോ ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന, അത്തരത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. അപ്പം ഉപ്പുപാടത്തെ ചന്ദ്രോദയം കെ ടി ജലീലിന്റെ പുസ്തകമാണ്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എങ്ങനെയുള്ള പുസ്തകങ്ങൾക്കാണ് നൽകുക? ഏതെങ്കിലുമൊക്കെ മലയാളത്തിലോ ഏതെങ്കിലും ഭാഷയിലൊക്കെ എഴുതിയിട്ട് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട്
ബ്രിട്ടനിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾക്കാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കൊടുക്കുക. അപ്പൊ 2023 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ജോർജി ഗോസ്പോഡിനോവ്. നല്ല പേരല്ലേ, ജോർജി ഗോസ്പോഡിനോവ്. ടൈം ഷെൽട്ടർ, കാലത്തിന്റെ അഭയ സംഗീതം. അൽഷിമേഴ്സ് ചികിത്സയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുസ്തകമാണ്, രോഗമല്ല, അൽഷിമേഴ്സ് ചികിത്സയെ അടിസ്ഥാനമാക്കിയുള്ള പുസ്തകം എന്നാണ് കേട്ടോ. അൽഷിമേഴ്സ് ചികിത്സയെ അടിസ്ഥാനമാക്കിയുള്ള രോഗമല്ല, ബുക്കാണ് കേട്ടോ. ബുക്ക് ഞാനിവിടെ എഴുതുമ്പം എന്റെ പോയിന്റർ ഞാൻ അല്ല എന്താ പറയാ പെൻ ഞാൻ എടുത്തിട്ടില്ല, സോ ക്ഷമിക്കുക, ബുക്ക്. സോ 2023 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചത് ജോർജി ഗോസ്പോഡിനോവിനാണ്. ടൈം ഷെൽട്ടർ എന്ന പുസ്തകത്തിനാണ്, കാലത്തിന്റെ അഭയ സംഗീതം, അൽഷിമേഴ്സ് ചികിത്സയെ ആസ്പദമാക്കിയുള്ള പുസ്തകമാണ്. ഇത് വിവർത്തനം ചെയ്തത് ആഞ്ചല റോഡൽ ആണ് കേട്ടോ. ആരാണ് വിവർത്തനം ചെയ്തത്? ആഞ്ചല റോഡൽ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേ പറ്റൂ. 2022 ബുക്കർ പ്രൈസ് കിട്ടിയത് ഗീതാഞ്ജലി ശ്രീക്കാണ്, രേത് സമാധി എന്ന പുസ്തകത്തിനാണ് കേട്ടോ. ടോംബ് ഓഫ് സാൻഡ്, രേത് സമാധി അഥവാ ടോംബ് ഓഫ് സാൻഡ്, ഗീതാഞ്ജലി ശ്രീ, അവർക്കാണ് 2022 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത്. 2023 ആർക്കാണ്? ജോർജി ഗോസ്പോഡിനോ, ടൈം ഷെൽട്ടർ എന്ന പുസ്തകത്തിന്. ആ പുസ്തകം വിവർത്തനം ചെയ്തത് ആഞ്ചല റോഡൽ ആണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2023 മുണ്ടൂർ സ്മാരക പുരസ്കാരം സാറ ജോസഫിനാണ്. ഇമ്പോർട്ടന്റ് ആണ്, സാറ ജോസഫ്. മുണ്ടൂർ, ജോസഫ് സിനിമയിൽ നമ്മുടെ ജോജു മുണ്ടു എടുത്തിട്ടല്ലേ. അപ്പൊ മുണ്ടൂർ പുരസ്കാരം, സ്മാരക പുരസ്കാരം സാറ ജോസഫിന് 2023. 2023 പി പത്മരാജൻ പുരസ്കാര ജേതാക്കൾ ഇമ്പോർട്ടന്റ് ആണ്. 2023 പി പത്മരാജൻ പുരസ്കാര ജേതാക്കൾ, മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്, നൻപകൽ നേരത്ത് മയക്കം. മികച്ച തിരക്കഥ ശ്രുതി ശരണ്യ, B32 മുതൽ 44 വരെ സ്ത്രീ ശാസ്തീകരണ സിനിമയാണ് കേട്ടോ. മികച്ച നോവൽ എം മുകുന്ദന്റെ നിങ്ങൾ. മികച്ച ചെറുകഥ വി ജെ ജെയിംസിന്റെ വെള്ളിക്കാശ്. അപ്പൊ 2023 പി പത്മരാജൻ പുരസ്കാര ജേതാക്കൾ, മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, ചിത്രം നൻപകൽ നേരത്ത് മയക്കം. മികച്ച തിരക്കഥ ശ്രുതി ശരണ്യക്കാണ് കിട്ടിയത്, B32 മുതൽ 44 വരെ. മികച്ച നോവൽ എം മുകുന്ദന്റെ നിങ്ങൾ. മികച്ച തിരക്കഥ വി ജെ ജെയിംസ്, സോറി, മികച്ച ചെറുകഥ വി ജെ ജെയിംസിന്റെ വെള്ളിക്കാശ്, വി ജെ ജെയിംസിന്റെ വെള്ളിക്കാശ്. അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2023 46th കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. ഇപ്പൊ ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സംസ്ഥാന സിനിമാ പുരസ്കാരങ്ങളല്ല, കേരള, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. മികച്ച ചിത്രം ഹെഡ് മാസ്റ്റർ, നമ്മൾ ആരും കേട്ടിട്ടില്ല, രണ്ട് ചിത്രങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ. രാജീവ് നാഥ് സംവിധാനം ചെയ്ത ഹെഡ് മാസ്റ്റർ, പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ശ്രുതി ശരണ്യ സംവിധാനം ചെയ്ത B32 മുതൽ 44 വരെ. മികച്ച സംവിധായകൻ മഹേഷ് നാരായണനാണ് അറിയിപ്പ്. നമ്മുടെ ദർശനയും കുഞ്ചാക്കോ ബോബനല്ല, ദർശനയല്ല, അവരുടെ പേര് ഞാൻ മറന്നുപോയി, കുഞ്ചാക്കോ ബോബൻ ആണ് ലീഡ് റോളില്, പിന്നെ ഒരു നല്ലൊരു നായികയുണ്ട്, ടേക്ക് ഓഫിലൊക്കെ അഭിനയിച്ച ഒരു നായികയാണ്. സോ മഹേഷ് നാരായണന്റെ അറിയിപ്പ്. മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ, മികച്ച നടി ദർശന രാജേന്ദ്രൻ. ഓക്കെ, ആ കൂടുതൽ തന്നെ സമഗ്ര സംഭാവനയ്ക്കുള്ള ചലച്ചിത്ര രത്നം പുരസ്കാരം KP കുമാറിന് നൽകിയിട്ടുണ്ട്. ബാലതാരം ആകാശ് രാജ് ദേവനന്ദ, ആകാശ് രാജ് ദേവനന്ദ. സോ 2023 46th ഫിലിം ക്രിട്ടിക്സ് അവാർഡുകളാണ്. മികച്ച ചിത്രം രണ്ടെണ്ണം ഉണ്ട്, ഹെഡ് മാസ്റ്റർ രാജീവ് നാഥ് സംവിധാനം ചെയ്ത ഹെഡ് മാസ്റ്ററും ശ്രുതി ശരണ്യ സംവിധാനം ചെയ്ത B32 മുതൽ 44 വരെ. മികച്ച സംവിധായകൻ മഹേഷ് നാരായണനാണ് അറിയിപ്പ്. മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ, മികച്ച നടി ദർശന രാജേന്ദ്രൻ. മികച്ച ബാലതാരം ആരൊക്കെയാണ്? ആകാശ് രാജും ദേവനന്ദയും. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം KP കുമാരൻ. ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ഡി ലാ ലെജിയൻ ഹോണർ ലഭിച്ചത് എൻ ചന്ദ്രശേഖരൻ, ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ഒന്ന് ഓർത്തു വെക്കാം. ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ഡി ലാ ലെജിയൻ ഹോണർ ലഭിച്ചത് എൻ ചന്ദ്രശേഖരൻ, ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ, UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ എന്നിവയിൽ പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് ഇന്ത്യൻ സിനിമ ഫുട് പ്രിൻസ് ഓൺ വാട്ടർ നതാലിയ ശ്യാം സംവിധാനം ചെയ്ത ഫുട് പ്രിൻസ് ഓൺ വാട്ടർ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലും UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിലും പുരസ്കാരം ലഭിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ഫിലിമാണ് ഫുട് പ്രിൻസ് ഓൺ വാട്ടർ.
പെൻ അമേരിക്ക ധീരതാ പുരസ്കാരം ലഭിച്ചത്? പെൻ അമേരിക്ക ധീരതാ പുരസ്കാരം സൽമാൻ റുഷ്ടി. ആർക്കാണ്? സൽമാൻ റുഷ്ടി. മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടാമത് സാഹിത്യ പുരസ്കാരം വി ജെ ജെയിംസിനാണ്, ആന്റി ക്ലോക്ക് എന്ന നോവലിനാണ്. അപ്പൊ മലയാറ്റൂർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രണ്ടാമത് മലയാറ്റൂർ സ്മാരക പുരസ്കാരം വി ജെ ജെയിംസ്, ആന്റി ക്ലോക്ക് എന്ന നോവലിന്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം രണ്ടാമത്തെയാണ് വി ജെ ജെയിംസിന് കിട്ടിയത്. ആദ്യം കിട്ടിയത് സുഭാഷ് ചന്ദ്രനാണ് സമുദ്രശില എന്ന നോവലിന്. ഓക്കെ, അപ്പൊ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം സുഭാഷ് ചന്ദ്രനാണ് ലഭിച്ചത് സമുദ്രശിലയ്ക്ക്. രണ്ടാമത് കിട്ടിയത് വി ജെ ജെയിംസിനാണ്, ആന്റി ക്ലോക്ക് എന്ന നോവലിന്. പെൻ അമേരിക്ക ധീരതാ പുരസ്കാരം സൽമാൻ റുഷ്ടി. കേരളത്തിലെ പ്രളയത്തെ, മഹാപ്രളയത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചിത്രമാണ് 2018 ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018. എല്ലാവർക്കും അറിയണ്ടോ? ഏത് സാഹിത്യകാരന്റെ നവതിയുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് സാദരം? എം ടി വാസുദേവൻ നായർ. ഇപ്പൊ എം ടി വാസുദേവൻ നായരുടെ നവതിയുമായി, നവതി ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് സാദരം, എം ടി വാസുദേവൻ നായർ. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച സ്ത്രീ ശാസ്തീകരണ ചിത്രം B32 മുതൽ 44 വരെ, ശ്രുതി ശരണ്യാണ് സംവിധാനം ചെയ്തതെന്ന് പറഞ്ഞു. നിർമ്മിച്ചത് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആണ് കേട്ടോ. ഇതൊരു സ്ത്രീ ശാസ്തീകരണ സിനിമയാണ്, B32 മുതൽ 44 വരെ. ഇന്ത്യയുടെ 82nd ചെസ് ഗ്രാൻഡ് മാസ്റ്റർ 2023 ആരാണ്? പ്രണീത്. തെലുങ്കാനയിൽ നിന്നുള്ള പ്രണീത് ആണ് ഇന്ത്യയുടെ 82nd ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. കുമാരനാശാന്റെ നളിനി, വിശുദ്ധാനുരാഗത്തിൽ തെളിയുന്ന ദിവ്യദീപ്തി എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു. കുമാരനാശാന്റെ നളിനി, വിശുദ്ധാനുരാഗത്തിൽ തെളിയുന്ന ദിവ്യദീപ്തി എന്ന പുസ്തകം എം കെ സാനു, വലിയ പേരല്ലേ, എം കെ സാനു ആണ് രചിച്ചത്. വി കെ വേലായുധൻ, ഒരു പ്രക്ഷോഭകാരിയുടെ ജീവിതം എന്ന പുസ്തകം എന്ന ജീവചരിത്രവും എം കെ സാനു. എം കെ സാനു രണ്ട് അടിപൊളി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. വി കെ വേലായുധൻ, ഒരു പ്രക്ഷോഭകാരിയുടെ ജീവിതം, അതാരാണ്? എം കെ സാനു രചിച്ചു. അതുപോലെ കുമാരനാശാന്റെ നളിനി, വിശുദ്ധാനുരാഗത്തിൽ തെളിയുന്ന ദിവ്യദീപ്തി എന്ന പുസ്തകവും എം കെ സാനുവിൻ്റെതാണ്. ഓർത്തിരിക്കണേ. താക്കോൽ, ചെറിയ പേരാണ്, പി സച്ചിദാനന്ദൻ. ആനന്ദ്, ഹാപ്പി, ആനന്ദം, ഹാപ്പി, പി സച്ചിദാനന്ദൻ രചിച്ച നോവലാണ് താക്കോൽ. താക്കോൽ എന്ന നോവൽ ആരാണ്? പി സച്ചിദാനന്ദൻ അഥവാ ആനന്ദ്. ദ ഗോൾഡൻ ഇയേഴ്സ്, ദ മെനി ജോയ്സ് ഓഫ് ലിവിംഗ് എ ഗുഡ് ലോങ് ലൈഫ് രചിച്ചത് റസ്കിൻ ബോണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ദ ഗോൾഡൻ ഇയേഴ്സ്, അത്രയും ഓർത്താ മതി. ദ ഗോൾഡൻ ഇയേഴ്സ്, റസ്കിൻ ബോണ്ട്. ദ മെനി ജോയ്സ് ഓഫ് ലിവിംഗ് എ ഗുഡ് ലോങ് ലൈഫ്, റസ്കിൻ ബോണ്ട്. എന്റെ പ്രിയ കഥകൾ, പി എസ് ശ്രീധരൻ പിള്ള. എന്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം, പി എസ് ശ്രീധരൻ പിള്ള. ഞാൻ കുറെ ചർച്ച ചെയ്തതാട്ടോ. അടുത്തത്, ഒ എൻ വി കൾച്ചറൽ അക്കാഡമി ഏർപ്പെടുത്തിയ 2023 സാഹിത്യ പുരസ്കാരം സി രാധാകൃഷ്ണനാണ് കിട്ടിയത്. ഒ എൻ വി കൾച്ചറൽ അക്കാഡമി ഏർപ്പെടുത്തിയ 2023 സാഹിത്യ പുരസ്കാരം, ഒ എൻ വി കൾച്ചറൽ അക്കാഡമി ഏർപ്പെടുത്തിയ 2023 സാഹിത്യ പുരസ്കാരം സി രാധാകൃഷ്ണന്. ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് നീതു സി സുബ്രഹ്മണ്യനും രാഖിയാർ ആചാര്യം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഓർത്തിരിക്കാം. നീതു സി യുവ സാഹിത്യ പുരസ്കാരമാണ്, നീതു സി സുബ്രഹ്മണ്യൻ, രാഖിയാർ ആചാരി. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ പുരസ്കാരം 2022 കുറേ തവണ നമ്മൾ പറഞ്ഞതാണ്, അംബിക സുധൻ മാങ്ങാട്. 2022 ഓടക്കുഴൽ അവാർഡ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് നൽകുന്നത്. ഓടക്കുഴൽ അവാർഡ് അംബിക സുധൻ മാങ്ങാട്, പ്രാണവായു എന്ന കവിതാ സമാഹാരത്തിന്. 2021 സാറാ ജോസഫ്, ബുധിനി എന്ന കൃതിക്ക്. യു എസിലെ ഹാർവേർഡ് ലോ സ്കൂൾ സെന്ററിന്റെ നീതിന്യായ രംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ഫോർ ഗ്ലോബൽ ലീഡർ എന്ന ബഹുമതി ലഭിച്ചത് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിനാണ്. അപ്പൊ യു എസിലെ ഹാർവാർഡ് ലോ സ്കൂൾ സെന്റർ നീതിന്യായ രംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡാണ് അവാർഡ് ഫോർ ഗ്ലോബൽ ലീഡർ. അത് ലഭിച്ചത് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്, ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്. 2023 ഹരിവരാസനം പുരസ്കാരം ശ്രീകുമാരൻ തമ്പി, ഇമ്പോർട്ടൻ്റ് ആണ്. 2022 ആലപ്പി രംഗനാഥ്, അപ്പൊ ഹരിവരാസനം പുരസ്കാരം പാട്ടിന്റെ മേഖലയ്ക്ക് നൽകുന്നതാണ്. അപ്പോൾ 2023 ശ്രീകുമാരൻ തമ്പി, 2022 ആലപ്പി രംഗനാഥ്. ജപ്പാനിൽ നടന്ന ഒസാക്ക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം കങ്കണ റണാവത്, നമ്മുടെ ജയലളിതയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയ്ക്കാണ്, തലേവി എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് കങ്കണ റണാവത്തിന്. ജപ്പാനിൽ നടന്ന ഒസാക്ക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം കങ്കണ റണാവത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് 2023 മെയ്യിൽ പഠിക്കാനുള്ളത്.
അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞു, നിയമനങ്ങളും പഠിച്ചു കഴിഞ്ഞു, അവാർഡുകൾ പുസ്തകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ടോപ്പിക്കാണ്, ശാസ്ത്ര സാങ്കേതിക മേഖല, സയൻസ് ആൻഡ് ടെക്നോളജി. 2023 മെയ്യിൽ നടന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അടുത്തിടെ ഇലക്ട്രോണിക് ബാങ്ക് ഗ്യാരണ്ടി അവതരിപ്പിച്ച ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ് കേട്ടോ. അപ്പൊ ഇലക്ട്രോണിക് ബാങ്ക് ഗ്യാരണ്ടി അവതരിപ്പിച്ചത് ആരാണ്? ഫെഡറൽ ബാങ്ക്. കേരളത്തിലെ ആദ്യ അംഗീകൃത ഡ്രോൺ പൈലറ്റിംഗ് പരിശീലനത്തിന് അനുമതി ലഭിച്ച സ്ഥാപനം. കേരളത്തിലെ ആദ്യമായിട്ട് ഒരു അംഗീകൃത ഡ്രോൺ പൈലറ്റിംഗ് പരിശീലനത്തിന് അനുമതി ലഭിച്ചത് അസാപ് കേരളയ്ക്കാണ്. ഏത് സ്ഥാപനത്തിനാണ്? അസാപ് കേരള. ചൈന സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയം ടിയാൻ ഗോക്. അപ്പം ബഹിരാകാശത്ത് സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം സ്ഥാപിച്ച ചൈന, ചൈനയുടെ ബഹിരാകാശ നിലയത്തിന്റെ പേരാണ് ടിയാൻ ഗോക്. എന്താ പേര്? ടിയാൻ ഗോക്. അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻസ് ആയി. ഇലക്ട്രോണിക് ബാങ്ക് ഗ്യാരണ്ടി സംവിധാനം ഫെഡറൽ ബാങ്കാണ് ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യ അംഗീകൃത ഡ്രോൺ പൈലറ്റിംഗ് പരിശീലനത്തിന് അനുമതി ലഭിച്ചത് അസാപ് കേരള. ചൈന സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയമാണ് ടിയാൻ ഗോക്. ഇനി ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയൻ, ഒരു സാധാരണ പൗരൻ, ഒരു ചൈനീസ് പൗരൻ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഗുയി ഹെയ്ചാവോ. ഗുയി ഹെയ്ചാവോ. അദ്ദേഹം യാത്ര ചെയ്ത പേടകമാണ് ഷെൻഷൗ. പേടകത്തിന്റെ പേരെന്താണ്? ഷെൻഷൗ. ഇനി അത് ആ പേടകത്തെ വഹിച്ച റോക്കറ്റാണ് ലോങ് മാർച്ച് 2F. അപ്പം ലോങ് മാർച്ച് എന്ന് പറയുന്നത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് അല്ലെ. അപ്പൊ ലോങ് മാർച്ച് 2F എന്ന റോക്കറ്റിലാണ്, പേടകം ഷെൻഷൗ ആണ്. അപ്പം ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ചൈനയുടെ സിവിലിയൻ ഗുയി ഹെയ്ചാവോ. CMSA ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ ഏജൻസിയാണ്? ചൈനയുടെ. അപ്പൊ ചൈനയുടെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയം ചൈന ഏതാണ്? ടിയാങ്കോങ് ആണ്. CMSA ചൈനയുടെ ബഹിരാകാശ ഏജൻസിയാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ചൈനീസ് സിവിലിയൻ ആരാണ്? ഗുയി ഹെയ്ചാവോ ആണ്. പേടകം ഷെൻഷൗ, റോക്കറ്റിന്റെ പേര് ലോങ് മാർച്ച് 2F. 2023 ഹവായിലെ പാൻ സ്റ്റാർസ് ദൂരദർശിനിയിൽ പതിഞ്ഞ ക്വാസി ഉപഗ്രഹം 2023 FW 13. അപ്പൊ ഇപ്പൊ അടുത്തായിട്ട് പാൻ സ്റ്റാർസ് ദൂരദർശിനിയിൽ ഒരു ക്വാസി ഉപഗ്രഹം പതിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേര്, 2023 പതിഞ്ഞത്, അപ്പൊ 2023 FW 13. എന്താണ് ആ ക്വാസി ഉപഗ്രഹത്തിന്റെ പേര്? 2023 FW 13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺലൈൻ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫസറെ അവതരിപ്പിച്ചത് അമിറ്റി യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. അപ്പൊ ഓൺലൈൻ ഉന്നത ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫസർ എന്ന കൺസെപ്റ്റ് അവതരിപ്പിച്ചത് അമിറ്റി യൂണിവേഴ്സിറ്റിയാണ്, അമിറ്റി യൂണിവേഴ്സിറ്റി. അടുത്ത, ചാറ്റ് GPTക്ക് ബദലായി ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ട്, ബാർട്ട് ചാറ്റ് ബോട്ട്. അപ്പൊ ചാറ്റ് GPTക്ക് ബദലായിട്ട് ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടിന്റെ പേരാണ് ബാർട്ട് ചാറ്റ് ബോട്ട്. എന്താണ് പേര്? ബാർട്ട് ചാറ്റ് ബോട്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നിട്ട് ഇപ്പൊ 25 വർഷമായിരിക്കുകയാണ്. 1998 May 11 to 13 വരെയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത്. അതിന്റെ രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അപ്പൊ ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണത്തിന്റെ 25 വാർഷികമാണ് 2023 നടന്നത്. അപ്പൊ രണ്ടാം ആണവ പരീക്ഷണം നടന്നത് 1998 May 11 to 13 വരെയാണ്. രഹസ്യനാമം ഓപ്പറേഷൻ ശക്തി. ആ സമയത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആരാണ്? അടൽ ബിഹാരി വാജ്പേയി. നൂതന രീതിയിലുള്ള മികച്ച വിദ്യാഭ്യാസം നൽകാനായി കൈറ്റ് ഒരുക്കുന്ന ഡിജിറ്റൽ സ്റ്റുഡിയോ സംവിധാനം, കൈറ്റ് ലെൻസ്. അപ്പം നല്ല നൂതന രീതിയിലുള്ള മികച്ച വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് കൈറ്റ് ഒരുക്കുന്ന ഡിജിറ്റൽ സ്റ്റുഡിയോ സംവിധാനത്തിന്റെ പേരാണ് കൈറ്റ് ലെൻസ്. ഇപ്പോഴത്തെ കൈറ്റ് CEO ആരാണ്? അൻവർ സാദത്ത് ആണ്. ആരാണ് കൈറ്റ് CEO? അൻവർ സാദത്ത്. ഏറ്റവും വലിയ പ്രപഞ്ച വിസ്ഫോടനത്തിന് നൽകിയ പേര്, AT 2021 LWX. കുറച്ച് വലിയ പേരാണ്. ഏറ്റവും വലിയ പ്രപഞ്ച വിസ്ഫോടനത്തിന് 2023 ഒരു പേര് നൽകിയിട്ടുണ്ട്, AT 2021 LWX. ശബ്ദത്തെക്കാൾ 3 times വേഗത്തിൽ കുതിക്കുന്ന മിസൈലാണ് ബ്രഹ്മോസ്. എല്ലാവർക്കും അറിയണ്ടാവും, ശബ്ദത്തെക്കാൾ 3x വേഗതയിലാണ് ബ്രഹ്മോസ് മിസൈലുകൾ സഞ്ചരിക്കുക. 2021-22 കാലയളവിൽ UBI ഗ്ലോബൽ നടത്തിയ പഠനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച പൊതു ബിസിനസ് ഇൻക്യുബേറ്ററായി തെരഞ്ഞെടുത്തത് കേരള സ്റ്റാർട്ടപ്പ് മിഷനെയാണ്. അപ്പൊ 2021-22 കാലഘട്ടത്തിലെ പഠനമാണ് UBI ഗ്ലോബൽ നടത്തിയ പഠനത്തിൽ
ലോകത്തിലെ ഏറ്റവും മികച്ച പൊതു ബിസിനസ് ഇൻക്യുബേറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പൊതു ബിസിനസ് ഇൻക്യുബേറ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ ഏത് സംരംഭമാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് അപ്പൊ ഏറ്റവും വലിയ പ്രപഞ്ച വിസ്ഫോടനത്തിന് നൽകിയ പേര് AT-2021-LWX ശബ്ദതകൾ മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് ബ്രഹ്മോസ് 2021-22 കാലയളവിൽ UBI ഗ്ലോബൽ നടത്തിയ പഠനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച പൊതു ബിസിനസ് ഇൻക്യുബേറ്റർ ഏതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആർട്ടമിസ് 5 ദൗത്യം ഏത് വർഷത്തേക്കാണ് 2029 ആണ് കേട്ടോ ആർട്ടമിസ് 5 ദൗത്യം 2029 ഇന്ത്യ ഇസ്രായേൽ സെന്റർ ഓഫ് വാട്ടർ ടെക്നോളജി സെന്റർ സ്ഥാപിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് ആണ് ചെന്നൈയിലെ IIT ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് ഇന്ത്യ ഇസ്രായേൽ സെന്റർ ഓഫ് വാട്ടർ ടെക്നോളജി സെന്റർ ഇന്ത്യ ഇസ്രായേൽ സെന്റർ ഓഫ് വാട്ടർ ടെക്നോളജി സെന്റർ നിർമ്മിക്കുന്നത് IIT ചെന്നൈ ആണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ അറബ് വനിത റയാന ബർണവി ആരാണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ അറബ് വനിതയാണ് റയാന ബർണവി പ്രൊജക്ട് 75 ഭാഗമായി മുംബൈ മസഗോൺ ഡോക്കിൽ നിർമ്മിച്ച ആറാമത്തെ അന്തർവാഹിനി INS വർക്ക്ഷീർ അപ്പൊ പ്രൊജക്ട് 75 ഭാഗമായിട്ട് മുംബൈ മസഗോൺ ഡോക്കിൽ നിർമ്മിച്ച ആറാമത്തെ അന്തർവാഹിനിയുടെ പേരാണ് INS വർക്ക്ഷീർ 2023 മെയ്യിലാണ് ഈ അന്തർവാഹിനി പുറത്തിറങ്ങിയത് സോ അന്തർവാഹിനിയുടെ പേര് INS വർക്ക്ഷീർ ഏത് രാജ്യത്തിന്റെ വിക്ഷേപണ റോക്കറ്റാണ് ന്യൂരി ന്യൂരി എന്ന റോക്കറ്റ് ഏത് രാജ്യത്തിന്റേതാണ് ദക്ഷിണ കൊറിയയുടേതാണ് കേട്ടോ അപ്പൊ ഏത് രാജ്യത്തിന്റെ വിക്ഷേപണ റോക്കറ്റാണ് ന്യൂരി ദക്ഷിണ കൊറിയ 2023 ജൂലൈയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിക്കുന്ന ചന്ദ്രയാൻ 3 റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 2023 ജൂലൈയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് ചന്ദ്രയാൻ 3 റോക്കറ്റിന്റെ പേരാണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ചന്ദ്രയാൻ 3 റോക്കറ്റിന്റെ പേര് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ചന്ദ്രയാൻ 3 പറ്റിയിട്ട് സ്പെഷ്യൽ ആയിട്ട് കുറെ ഇൻഫർമേഷൻസ് പറയാനുണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം മാരക രോഗങ്ങളുടെ പരിഗണനാ പട്ടിക ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയ മഹാമാരി മാരക രോഗങ്ങളുടെ പരിഗണനാ പട്ടികയിൽ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയ രോഗമാണ് ഡിസീസ് എക്സ് ഏതാണ് ഡിസീസ് എക്സ് അതിൽ കുറെ രോഗങ്ങൾ ഉൾപ്പെടും ഡിസീസ് എക്സ് മാരക രോഗങ്ങളുടെ പരിഗണനാ പട്ടികയിൽ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയ രോഗം ലേറ്റസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയത് ഡിസീസ് എക്സ് 2023 മെയ്യിൽ ആണവശേഷിയുള്ള ദ്രവ ഇന്ധന ബാലിസ്റ്റിക് മിസൈലായ ഖൈബർ അഥവാ ഖറാം ഷഹർ 4 വിക്ഷേപിച്ച രാജ്യം ഇറാനാണ് ഇപ്പൊ ഖൈബർ മിസൈലുകൾ വിക്ഷേപിച്ച രാജ്യം ഇറാനാണ് കേട്ടോ ആണവശേഷിയുള്ള ദ്രവ ഇന്ധന ബാലിസ്റ്റിക് മിസൈലാണ് ഖറാം ഷഹർ 4 അല്ലെങ്കിൽ ഖൈബർ എന്ന് പറയും ഖൈബർ മിസൈലുകൾ വിക്ഷേപിച്ച രാജ്യം ഏതാണ് ഇറാനാണ് ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് 2023 അടുത്ത ചോദ്യം 2023 മെയ്യിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ച നാവിഗേഷൻ ഉപഗ്രഹം 2023 മെയ്യിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ച നാവിഗേഷൻ ഉപഗ്രഹമാണ് NVS 01 അതിലൊരു തദ്ദേശീയ അറ്റോമിക് ക്ലോക്കും കൂടിയുള്ള ഒരു നാവിഗേഷൻ ഉപഗ്രഹമാണ് റോക്കറ്റിന്റെ പേര് GSLV-F12 ആണ് GSLV-F12 അപ്പൊ ഇതിന് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഈ ആൻസർ വരുന്ന ചോദിക്കാം നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ നാവിക് സേവനങ്ങൾക്കായി വിഭാവനം ചെയ്ത ആദ്യ രണ്ടാം തലമുറ ഉപഗ്രഹമാണ് NVS-01 അപ്പൊ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ സേവനങ്ങൾക്കായി വിഭാവനം ചെയ്ത ആദ്യ രണ്ടാം തലമുറ ഉപഗ്രഹമാണ് NVS-01 2023 മെയ്യിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് NVS-01 എന്ന നാവിഗേഷൻ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഇതിലൊരു തദ്ദേശീയ അറ്റോമിക് ക്ലോക്ക് ഉണ്ടായിരിക്കും റോക്കറ്റിന്റെ പേര് GSLV-F12 അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് 2023 മെയ്യിൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത് നമ്മൾ പദ്ധതികളാണ് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഗോത്രവർഗ സമൂഹത്തിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം സാധ്യമാക്കാനും ലഹരി ഉപയോഗം തടയാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആട്ടക്കള ആട്ടക്കള പദ്ധതി മമ്മൂട്ടി കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് ആട്ടക്കള പദ്ധതി ലക്ഷ്യം വെക്കുന്നത് ഗോത്രവർഗ സമൂഹത്തിലെ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുക അതോടൊപ്പം തന്നെ അവരിലെ ലഹരി ഉപയോഗം തടയുക ഈ രണ്ട് ലക്ഷ്യത്തോടെയുള്ള മമ്മൂട്ടി കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ കീഴിലുള്ള പദ്ധതിയാണ് ആട്ടക്കള എന്താ പേര് ആട്ടക്കള
അടുത്തത് യുവാക്കൾക്ക് വിവിധ സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ നേടാൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി കാവൽ അപ്പോൾ വിവിധ സേനാ വിഭാഗങ്ങളിൽ യുവാക്കൾക്ക് തൊഴിൽ കിട്ടണമെങ്കിൽ കുറേ പരിശീലനങ്ങളും കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ പാസ്സാവാൻ വേണ്ടി അവരെ സഹായിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് കാവൽ അപ്പോൾ വിവിധ സേനാ വിഭാഗങ്ങളിൽ യുവാക്കൾക്ക് തൊഴിൽ നേടാൻ വേണ്ടി അവരെ സഹായിക്കാനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് കാവൽ അപ്പോൾ ആദ്യത്തത് ആട്ടക്കള മമ്മൂട്ടി കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള പദ്ധതി ഗോത്ര സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഫുട്ബോൾ പരിശീലനവും അതോടൊപ്പം അവരിലെ ലഹരി ഉപയോഗം തടയാനുമുള്ള പദ്ധതി അടുത്തത് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിനായി സ്കൂൾ ബസ്സുകളിൽ ജി പി എസ് അധിഷ്ഠിത മൊബൈൽ അപ്ലിക്കേഷൻ സംവിധാനം ഒരുക്കുന്ന പദ്ധതി അതായത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്ന പദ്ധതി വിദ്യാവാഹിനി അപ്പൊ അതിനുവേണ്ടിയിട്ട് ജി പി എസ് അധിഷ്ഠിത മൊബൈൽ സംവിധാനം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി ചുമട്ട് തൊഴിൽ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പൊതുജനങ്ങൾക്കായി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച അപ്ലിക്കേഷനാണ് തൊഴിൽ സേവ അപ്പ് അതായത് ചുമട്ട് തൊഴിൽ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് തൊഴിൽ സേവ ആപ്പ് എന്താ പേര് തൊഴിൽ സേവ ആപ്പ് അപ്പം വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്ന സംവിധാനമാണ് വിദ്യാവാഹിനി ചുമട്ട് തൊഴിൽ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് വേണ്ടി തൊഴിൽ വകുപ്പ് ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് തൊഴിൽ സേവ ആപ്പ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതി ട്രൈബൽ പ്ലസ് അതായത് 100 തൊഴിൽ ദിനങ്ങൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് പിന്നെയും ഒരു അഡീഷണൽ 100 തൊഴിൽ ദിനങ്ങൾ കൂടി നൽകുന്ന പദ്ധതിയാണിത് ട്രൈബൽ പ്ലസ് എന്നാണ് പദ്ധതിയുടെ പേര് അതായത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ട്രൈബൽ പ്ലസ് ട്രൈബൽ പ്ലസ് പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് അപ്പൊ ട്രൈബൽ പ്ലസ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം പ്രസവാനന്തര രക്തസ്രാവം കൃത്യമായി മനസ്സിലാക്കി ഇടപെടാൻ ലോകാരോഗ്യ സംഘടനയുടെ ചികിത്സാ പദ്ധതിയാണ് ഇ മോട്ടീവ് അപ്പൊ പ്രസവാനന്തരം രക്തസ്രാവം കൊണ്ട് രോഗി മരിച്ചു അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ അപ്പൊ പ്രസവാനന്തര രക്തസ്രാവം കൃത്യമായി മനസ്സിലാക്കി ഇടപെട്ട് അവർക്ക് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ലോകാരോഗ്യ സംഘടനയുടെ ചികിത്സയാണ് ഇ മോട്ടീവ് എന്താണ് പേര് ഇ മോട്ടീവ് അപ്പം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ട്രൈബൽ വിഭാഗങ്ങൾക്ക് 200 തൊഴിൽ ദിനങ്ങൾ നൽകുന്നത് ട്രൈബൽ പ്ലസ് പദ്ധതി ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ കേരളത്തിലാണ് പ്രസവാനന്തര രക്തസ്രാവം അടിയന്തരമായി പരിഹരിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ ചികിത്സാ പദ്ധതിയാണ് ഇ മോട്ടീവ് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമായി റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം അതായത് പ്രാദേശികമായിട്ട് ഓരോ സ്റ്റേഷന്റെ ആ ഒരു പ്രദേശത്തുള്ള ഉൽപ്പന്നങ്ങൾ പരിപോഷിപ്പിക്കുക അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പല സമൂഹങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം ആധുനിക യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക് ജോലി ചെയ്യാൻ നിലവിലെ ചുമട്ടു തൊഴിലാളികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി അതായത് ആധുനികമായിട്ടുള്ള ഒരുപാട് യന്ത്ര സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് അല്ലെ അതുപയോഗിച്ചിട്ട് കയറ്റിറക്ക് ജോലി കുറച്ചും കൂടെ സുഗമമാക്കാൻ വേണ്ടി ചുമട്ടു തൊഴിലാളികളെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി അപ്പൊ നല്ല ശക്തി വേണമല്ലോ ഇത് കയറ്റിറക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നവശക്തി പദ്ധതി ഓക്കെ അപ്പൊ ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം പദ്ധതി റെയിൽവേ മന്ത്രാലയം ആരംഭിച്ചതാണ് നവശക്തി പദ്ധതിയാണ് അടുത്തത് ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് കയറ്റിറക്ക് ജോലി എളുപ്പമാക്കാൻ വേണ്ടി ചുമട്ടു തൊഴിലാളികളെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് നവശക്തി പദ്ധതി കുടുംബശ്രീ അംഗങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള കലാപരിപാടിയാണ് അരങ്ങ് കുടുംബശ്രീയിലുള്ള ആൾക്കാരുടെ മാനസികാരോഗ്യം നല്ല രീതിയിൽ അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ഉറപ്പുവരുത്താനും അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനുമുള്ള കലാപരിപാടികൾക്കാണ് അരങ്ങ് എന്ന് പറയുന്നത് സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ഹരിത വിദ്യാലയം ശുചിത്വ വിദ്യാലയം അപ്പൊ സ്കൂളും പരിസരമൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഹരിത വിദ്യാലയം ശുചിത്വ വിദ്യാലയം അടുത്തത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശലഭം ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ല കേരളത്തിലുള്ള സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ആരോഗ്യം ഉറപ്പുവരുത്താനായി അവരുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായിട്ടുള്ള പദ്ധതിയാണ് ശലഭം സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന
നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ശലഭം. ശലഭം പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. ഇപ്പൊ കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് ശലഭം പദ്ധതി ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷൻ പദ്ധതി. ഇവിടെ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അപ്പൊ അവരെ ബേസിക് മലയാളം പഠിപ്പിച്ച് മലയാളത്തിൽ അവരെ സാക്ഷരരാക്കുന്ന പദ്ധതിയുടെ പേരാണ് ചങ്ങാതി. എന്താ പേര്? ചങ്ങാതി. തനിച്ച് താമസിക്കുന്ന വയോജനങ്ങളുടെ വീട്ടിൽ നിന്നും അടുത്ത ബന്ധുക്കളെ ബെൽ സ്ഥാപിച്ച് വിവരമറിയിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് ബെൽ ഓഫ് ഫെയ്ത്ത്. അതായത് പല സ്ഥലങ്ങളിലും വൃദ്ധരായിട്ടുള്ള ആൾക്കാർ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെ അടുത്ത ബന്ധുക്കളെയൊക്കെ ഒരു ബെൽ അല്ലെങ്കിൽ അലാറം വെച്ചിട്ട് അവരെ വിവരമറിയിക്കാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ബെൽ ഓഫ് ഫെയ്ത്ത്. ബെൽ ഓഫ് ഫെയ്ത്ത്. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്ന കുട്ടികളെ അതിൽ നിന്നും പിന്മാറ്റാനും എക്സൈസ് വകുപ്പ് നടത്തുന്ന പദ്ധതി നേർവഴി. ഇപ്പൊ സ്കൂളുകളും അങ്ങനെയുള്ള വിദ്യാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് കൂടുതലായിട്ടും ലഹരി ഉപയോഗവും ലഹരി വിൽപ്പനയൊക്കെ അല്ലെ. അപ്പൊ അത്തരത്തിൽ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അധ്യാപകരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ ലഹരി ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. നേർവഴി പദ്ധതി. ഒറ്റപ്പെട്ട് താമസിക്കുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങാവുന്ന കേരള പോലീസിന്റെ പദ്ധതി. പ്രശാന്തി അത് മറ്റൊരു പദ്ധതിയാണ്. അതായത് പോലീസ് ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണ് പ്രശാന്തി. മറ്റേത് ബെൽ ഉപയോഗിച്ച് അടുത്ത ബന്ധുക്കളെ വിവരമറിയിക്കാൻ വേണ്ടി പോലീസ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ബെൽ ഓഫ് ഫെയ്ത്ത്. രണ്ടും വയോജനങ്ങളെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. ഇപ്പൊ പ്രശാന്തി പദ്ധതി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസിന്റെ പദ്ധതിയാണ് പ്രശാന്തി. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായുള്ള ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നത് കേരളമാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നത് കേരളത്തിലാണ്. എവിടെയാണ്? കേരളം. ഇന്ത്യൻ നേവിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തുന്ന ഓപ്പറേഷൻ, ഓപ്പറേഷൻ സമുദ്രഗുപ്ത. അപ്പൊ ഇന്ത്യൻ നേവിയുടെ സഹായത്തോടെ ലഹരിക്കെതിരായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തുന്ന ഒരു ഓപ്പറേഷന്റെ പേരാണ്, ഒരു വേട്ടയാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഒറ്റപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് ആയിട്ടുള്ള ദേശീയ സുരക്ഷാ പദ്ധതിയാണ് എൽഡർ ലൈൻ. വീണ്ടും അടുത്ത പദ്ധതി. ഇത് ദേശീയ സുരക്ഷാ പദ്ധതിയാണ്. മറ്റേത് രണ്ടും കേരള പോലീസിന്റെ പദ്ധതിയായിരുന്നു. അപ്പം ഒറ്റപ്പെട്ട് താമസിക്കുന്ന മുതിർന്ന വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ദേശീയ സുരക്ഷാ പദ്ധതിയാണ് എൽഡർ ലൈൻ. അതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറും പഠിക്കണേ. 14567 എൽഡർ ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 14567. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നത്. മറ്റേത് അവരെ ജസ്റ്റ് സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി. അതും പഠിച്ചു കഴിഞ്ഞാൽ അവരെ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് മറ്റൊരു പദ്ധതിയാണ് അനന്യ മലയാളം. അതിഥി തൊഴിലാളികളെ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. അതുപോലെ രണ്ട് പദ്ധതികളുണ്ട് കേട്ടോ, മലയാള അക്ഷരങ്ങൾ പഠിപ്പിച്ച് സാക്ഷരതാ മിഷന്റെ കീഴിലുള്ള പദ്ധതിയാണ് ചങ്ങാതി. ഇത് അവരെ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം. വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീയുടെ ആരോഗ്യ പരിപാലന പദ്ധതി സാന്ത്വനം. വീടുകളിലെത്തി രക്തപരിശോധനയൊക്കെ നടത്തി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഉണ്ടല്ലോ, പ്രമേഹം, കൊളസ്ട്രോൾ, അതെല്ലാം കണ്ടെത്താൻ സഹായിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ നടത്തുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സാന്ത്വനം. അടുത്തത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, സ്കൂളുകളും പരിസരങ്ങളും വൃത്തിയാക്കുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് ഹരിത വിദ്യാലയം, ശുചിത്വ വിദ്യാലയം. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് അവസരങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രി സിഖോ കാമാവോ യോജന CM ലേൺ ആൻഡ് ഏൺ പദ്ധതി ആരംഭിക്കുന്നത് മധ്യപ്രദേശിലാണ്. സംസ്ഥാനത്തെ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് അവസരങ്ങൾ, അവർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് CM ലേൺ ആൻഡ് ഏൺ അഥവാ മുഖ്യമന്ത്രി സിഖോ കാമാവോ യോജന ലേൺ ആൻഡ് ഏൺ പദ്ധതി ആവിഷ്കരിക്കുന്നത് മധ്യപ്രദേശ്. എവിടെയാണ്? മധ്യപ്രദേശ്. സംസ്ഥാനത്തെ സ്കൂളുകളിലെ കത്തിടപാടുകൾ സുഗമമാക്കാനുള്ള പദ്ധതി ഈ തപാൽ ഫോർ സ്കൂൾസ്. ഇപ്പൊ സ്കൂളുകളിലെ കത്തിടപാടുകൾ സുഗമമാക്കാനുള്ള പദ്ധതിയാണ് ഈ തപാൽ ഫോർ സ്കൂൾസ്. എന്താണ് പേര്? ഈ തപാൽ ഫോർ സ്കൂൾസ്. പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതി ഹെൽത്തി കിഡ്സ്.
പ്രൈമറി കിഡ്സിന് വേണ്ടിയിട്ടുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസം, സമഗ്രമായിട്ടുള്ള പുരോഗതി അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള പരിപോഷണം ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ ഹെൽത്തി കിഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വയം തൊഴിൽ അവസരം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാദേശിക യുവാക്കൾക്ക് ഉപജീവനം നൽകുന്നതിനുമായി രാജീവ് ഗാന്ധി സ്വരോജ്ഗർ യോജന ആരംഭിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ്. ഇപ്പൊ സ്വയം തൊഴിലിനുള്ള അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് അത്തരത്തില് പ്രാദേശിക യുവാക്കൾക്ക് ഉപജീവനം നൽകുന്നതിനായിട്ട് രാജീവ് ഗാന്ധി സ്വരോജ്ഗർ യോജന ആരംഭിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ. രാജീവ് ഗാന്ധി സ്വരോജ്ഗർ യോജന ആരംഭിക്കുന്നത് ഹിമാചൽ പ്രദേശ്. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ യു ജി സി ആരംഭിക്കുന്ന പദ്ധതിയാണ് സാരഥി. ഇപ്പൊ സാരഥി പദ്ധതി ആരംഭിക്കുന്ന യു ജി സി ആണ്. എന്തിനാണ്? ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനായിട്ട്. മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്ക് അവരുടെ പേരിൽ എടുത്തിട്ടുള്ള കണക്ഷനുകൾ അറിയാനും ആവശ്യമില്ലാത്തവ വിച്ഛേദിക്കാനും നഷ്ടമായ മൊബൈൽ ഫോണുകൾ കണ്ടെത്താനും സൗകര്യമൊരുക്കുന്ന ഒരു പോർട്ടൽ, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പോർട്ടലാണ് സഞ്ചാർ സാഥി. അതായത് നമ്മൾ മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്ക് അവരുടെ പേരിൽ, നമ്മുടെ പേരിൽ ആരെങ്കിലും വ്യാജ കണക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാനും ആവശ്യമില്ലാത്ത കണക്ഷൻസ് വിച്ഛേദിക്കാനും ഇനി ഏതെങ്കിലും ഒരു ഫോൺ നഷ്ടപ്പെട്ടാൽ അത് കണ്ടെത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പോർട്ടലാണ് സഞ്ചാർ സാഥി. പ്രാരംഭഘട്ടത്തിൽ തന്നെ പകർച്ചവ്യാധികളെ കണ്ടെത്തുന്ന രോഗവ്യാപനം തടയുന്നതിനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരംഭിച്ച സംവിധാനം. അതായത് പകർച്ചവ്യാധികളെ അത് തുടങ്ങുന്ന ആരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താനും അങ്ങനെ അതിന്റെ രോഗവ്യാപനം തടയുന്നതിനും വേണ്ടി WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരംഭിച്ച സംവിധാനം ഇന്റർനാഷണൽ പാത്തോജൻ സർവൈലൻസ് നെറ്റ്വർക്ക്. അപ്പൊ മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്ക് അവരുടെ പേരിൽ എടുത്തിട്ടുള്ള കണക്ഷൻസ് ഏതൊക്കെയാണ്, അതിൽ ആവശ്യമില്ലാത്തത് ഏതൊക്കെയാണെന്ന് വിച്ഛേദിക്കാനും അതുപോലെ മൊബൈൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് കണ്ടെത്താനൊക്കെ സഹായിക്കുന്ന പോർട്ടലാണ് സഞ്ചാർ സാഥി. അതുപോലെ പ്രാരംഭഘട്ടത്തിൽ തന്നെ പകർച്ചവ്യാധികളെ തിരിച്ചറിയാനും വ്യാപനം തടയുന്നതിന് വേണ്ടി WHO ആരംഭിച്ച സംവിധാനമാണ് ഇന്റർനാഷണൽ പാത്തോജൻ സർവൈലൻസ് നെറ്റ്വർക്ക്. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് KASP. അപ്പം ദരിദ്രരായ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. അവർക്ക് ഒരു വർഷം 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായമായി നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി KASP. കേന്ദ്ര ഭവനകാര്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നഗരസഭകളിൽ നടത്തുന്ന ക്യാമ്പയിൻ എന്റെ ജീവിതം എന്റെ ശുചിത്വ നഗരം. ഇപ്പൊ കേന്ദ്ര ഭവനകാര്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ്, പക്ഷെ നടത്തുന്നത് ശുചിത്വ മിഷനാണ്. അങ്ങനെ നഗരസഭകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നതാണ് എന്റെ ജീവിതം എന്റെ ശുചിത്വ നഗരം. നഗരസഭകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പദ്ധതി എന്റെ ജീവിതം എന്റെ ശുചിത്വ നഗരം. ഇപ്പൊ കേന്ദ്ര ഭവനകാര്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നഗരസഭകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പദ്ധതിയാണ് എന്റെ ജീവിതം എന്റെ ശുചിത്വ നഗരം. സാമൂഹികവും വൈകാരികവുമായ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സഹർഷ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. അപ്പൊ സഹർഷ് പദ്ധതി എവിടെയാണ്? ത്രിപുരയിലാണ്. സാമൂഹികവും വൈകാരികവുമായ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സഹർഷ് എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ത്രിപുര. ഏത് സംസ്ഥാനത്തിലാണ്? ത്രിപുര. രാജ്യത്ത് ആദ്യമായി വീട്ടുജോലിക്കാരെ തൊഴിലാളി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി നിയമ പരിരക്ഷ നൽകുന്ന ഡൊമസ്റ്റിക് വർക്കേഴ്സ് ആക്ട് റെഗുലേഷൻ ആൻഡ് വെൽഫെയർ നടപ്പിലാക്കുന്ന സംസ്ഥാനം. അതായത് വീട്ടുജോലിക്കാരെ കൂടി തൊഴിലാളികൾ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി അവർക്ക് നിയമ പരിരക്ഷ നൽകുന്ന നിയമം പാസാക്കിയ സംസ്ഥാനമാണ് കേരളം. ഓക്കെ, അപ്പൊ കേരളമാണ് വീട്ടുജോലിക്ക് നിൽക്കുന്ന ആൾക്കാരെ കൂടി തൊഴിലാളി എന്ന പരിധിയിൽ കൊണ്ടുവരാനുള്ള നിയമം പാസാക്കിയത് കേരളമാണ്. സ്ത്രീകൾക്ക് ജോലിസ്ഥലങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുള്ള സാഹസ് എന്ന പദ്ധതി, സാഹസ് പദ്ധതി എവിടെയാണ് ആരംഭിച്ചത്? തെലുങ്കാന. എവിടെയാണ്? തെലുങ്കാന. അപ്പൊ സ്ത്രീകൾക്ക് ജോലിസ്ഥലങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുള്ള സാഹസ് എന്ന പദ്ധതി ആരംഭിച്ചത് തെലുങ്കാനയാണ്. അടുത്ത നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2019 കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതി സെൻട്രൽ വിസ്ത പ്രോജക്ട്. എല്ലാവർക്കും അറിയണ്ടല്ലേ, നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്
2019 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. നിർമ്മാണം നടത്തിയത് ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ്, ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡ് ആണ്. ഈ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേൽ, ബിമൽ ഹസ്മുഖ് പട്ടേൽ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണാകൃതിയാണ്. 65,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ത്രികോണാകൃതിയിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ രാജ്യസഭാ ഹാളിന്റെ മാതൃക താമരയുടെ ഷേപ്പാണ്. 384 അംഗങ്ങൾക്കിരിക്കാം. അതിനുള്ളിൽ തന്നെ മയിലിനെ പ്രമേയമാക്കിയുള്ള ഒരു ചേംബറുണ്ട്. അപ്പം രാജ്യസഭാ ഹാളിന്റെ ഷേപ്പ് താമര. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടങ്ങളാണ് ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. അപ്പൊ ജ്ഞാനം, ശക്തി, കർമ്മം ആലോചിക്കാം. അപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ കവാടങ്ങൾ ജ്ഞാനദ്വാർ, ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. പുതിയ മന്ദിരത്തിൽ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനം നടക്കുന്നത് എവിടെ? അപ്പൊ രണ്ട് സഭകളുടെയും സംയുക്ത സമ്മേളനം നടക്കുന്നത് ലോക്സഭാ ചേംബറിലാണ് കേട്ടോ, ലോക്സഭാ ചേംബറിലാണ്. ഓക്കെ. അപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2019 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രോജക്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്ന നിർമ്മാണം ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡിനാണ്. രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഷേപ്പ് ത്രികോണം. രാജ്യസഭാ ഹാളിന്റെ മാതൃക താമരയുടെ ആകൃതിയാണ്. അതിനുള്ളിൽ മയിലിനെ പ്രമേയമാക്കിയുള്ള ചേംബറുണ്ട്. പ്രധാന കവാടങ്ങൾ ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനം നടക്കുന്ന ലോക്സഭാ ചേംബറിലാണ്. മോച്ച മോഖ അല്ലെങ്കിൽ മോഖ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന ഓപ്പറേഷൻ, ഓപ്പറേഷൻ കരുണ. അപ്പം മോഖ ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമറിനെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തുന്ന ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ കരുണ, ഓപ്പറേഷൻ കരുണ. കുടുംബശ്രീയുടെ ഡിജിറ്റൽ റേഡിയോ, റേഡിയോ ശ്രീ. കുടുംബശ്രീയുടെ ഡിജിറ്റൽ റേഡിയോ ആണ് റേഡിയോ ശ്രീ. അപ്പൊ കുടുംബശ്രീയുടെ ഡിജിറ്റൽ റേഡിയോ, റേഡിയോ ശ്രീ. കുടുംബശ്രീയുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ മുദ്രഗീതം എന്ന് പറയുന്നത് ഒരുമിച്ചുണരാം, ഒരുമിച്ചുയരാം. അപ്പൊ കുടുംബശ്രീയുടെ ഡിജിറ്റൽ റേഡിയോ, റേഡിയോ ശ്രീ. കുടുംബശ്രീയുടെ മുദ്രഗീതം എന്ന് പറയുന്നത് ഒരുമിച്ചുണരാം, ഒരുമിച്ചുയരാം. അടുത്ത ചോദ്യം, ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന കേരള പദ്ധതി, ജലനേത്ര. ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് ജലനേത്ര. അപ്പോൾ 2023 മെയ് മാസത്തിലെ വിവിധ പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള പദ്ധതികളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇത്രയും പദ്ധതികളെ കുറിച്ചാണ് 2023 മെയ് മാസത്തിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാന ദിവസങ്ങൾ, വേദികൾ. 2023 പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെയൊക്കെ സന്ദേശം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ വിവിധ സമ്മിറ്റുകളുടെ വേദി, ഇതൊക്കെയാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ലോക പുകയില വിരുദ്ധ ദിനം. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് 31. അപ്പോൾ ഓർത്തിരിക്കുക, ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. എന്തായിരുന്നു 2023 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ തീം? ഭക്ഷണമാണ് വേണ്ടത്, പുകയിലയല്ല. നല്ല എളുപ്പമുള്ള തീമാണ്. 2023 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ തീം ഭക്ഷണമാണ് വേണ്ടത്, പുകയില അല്ല. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ കഴിഞ്ഞ പാർട്ട് 2 നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഡേറ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28. മെയ് 28. 2023 G7 ഉച്ചകോടിയുടെ വേദി ജപ്പാനിലെ ഹിരോഷിമ. അപ്പൊ G7 ഉച്ചകോടിയുടെ വേദി ജപ്പാനിലെ ഹിരോഷിമയാണ്. ഏതൊക്കെയാണ് G7 രാജ്യങ്ങൾ? കാനഡയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇറ്റലി ഉണ്ട്, ജർമ്മനി ഉണ്ട്, ജപ്പാൻ ഉണ്ട്, UK യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടൻ ഉണ്ട്, US അമേരിക്ക ഉണ്ട്. അപ്പോൾ G7 ഉച്ചകോടിയുടെ വേദി 2023 ഹിരോഷിമ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22 കേട്ടോ, ഇന്റർനാഷണൽ ബയോഡൈവേഴ്സിറ്റി ഡേ. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. ഇനി 2023 തീം എന്താണ്? ഉടമ്പടികളിൽ നിന്നും പ്രവർത്തനങ്ങളിലേക്ക്. അതായത് വെറും ഉടമ്പടികൾ ഉണ്ടാക്കി വെച്ചാൽ പോരാ, പ്രവർത്തനങ്ങളും വേണം എന്നുള്ളൊരു തിരിച്ചറിവാണ്. ഉടമ്പടികളിൽ നിന്നും പ്രവർത്തനങ്ങളിലേക്ക് ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുക. അപ്പൊ ജൈവ വൈവിധ്യ ദിനം മെയ് 22. 2023 തീം ഉടമ്പടികളിൽ നിന്നും പ്രവർത്തനങ്ങളിലേക്ക് ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുക.
G20 രാഷ്ട്രകൂട്ടായ്മയുടെ വിനോദ സഞ്ചാര സമ്മേളന വേദി. അപ്പം വിനോദ സഞ്ചാര സമ്മേളന വേദിയാണ് ശ്രീനഗർ, നമ്മുടെ ഇന്ത്യയിലെ ശ്രീനഗറിലാണ് G20 രാഷ്ട്രകൂട്ടായ്മയുടെ വിനോദ സഞ്ചാര സമ്മേളന വേദിയാവുന്നത് ശ്രീനഗർ. ലോക ഇൻക്യുബേറ്റർ ഉച്ചകോടിയുടെ വേദി ബെൽജിയം. ലോക ഇൻക്യുബേറ്റർ ഉച്ചകോടിയുടെ വേദി ബെൽജിയമാണ്. ബെൽജിയം 2023 നടക്കുന്ന 37th ദേശീയ ഗെയിംസിന്റെ വേദിയോ? അപ്പൊ നമ്മുടെ നാഷണൽ ഗെയിംസ് അഥവാ ദേശീയ ഗെയിംസിന്റെ വേദി ഗോവയാണ്. അപ്പൊ 2023 നടക്കാൻ പോകുന്നത് 37th ദേശീയ ഗെയിംസ് ആണ്. അതിന്റെ വേദി എവിടെയാണ്? ഗോവ. എവിടെയാണ്? ഗോവ. ഏത് വർഷത്തോടെയാണ് കേരളത്തെ അതിദാരിദ്ര്യ മുക്തമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നത്? അതായത് കേരളത്തെ ഒരു അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടി ലക്ഷ്യമിടുന്ന കേരള സർക്കാർ എന്നത്തേക്കാണ്? 2025 നവംബർ 1. ഈ വർഷമല്ല, അടുത്ത വർഷത്തേക്ക്. 2025 നവംബർ 1 ആകുമ്പോഴേക്കും കേരളത്തെ അതിദരിദ്ര മുക്തമാക്കാനാണ് പദ്ധതിയിടുന്നത്. G20 ഭാഗമായി സിവിൽ 20 എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉച്ചകോടിയുടെ വേദി. അപ്പൊ നമ്മുടെ G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ഒരു സിവിൽ 20 എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉച്ചകോടി നടക്കുന്നുണ്ട്. തിരുവനന്തപുരമാണ് വേദി. എവിടെയാണ്? തിരുവനന്തപുരം. G20 ഉച്ചകോടിയുടെ ഭാഗമായി സിവിൽ 20 എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉച്ചകോടി തിരുവനന്തപുരത്താണ് വേദി. ഭീകരവിരുദ്ധ ദിനം അഥവാ ഭീകരവാദ വിരുദ്ധ ദിനം നമ്മുടെ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് May 21. അപ്പൊ ഭീകരവാദ വിരുദ്ധ ദിനമാണ് May 21. രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ദിവസമാണിത്, May 21. അപ്പൊ ഓർത്തിരിക്കുക, ഭീകരവാദ വിരുദ്ധ ദിനം May 21. പ്രധാനമന്ത്രി മോദി മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹിരോഷിമയിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാത്മാഗാന്ധിയുടെ ഒരു വലിയ അർദ്ധകായ പ്രതിമ ഹിരോഷിമയിൽ അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. അടുത്തത് സംസ്ഥാന കായിക ദിനം. നമ്മുടെ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന GV രാജ അഥവാ ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ് നമ്മൾ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. October 13 GV രാജയുടെ ജന്മദിനം. അപ്പൊ സംസ്ഥാന കായിക ദിനം October 13. സംസ്ഥാന കായിക ദിനം October 13. GV രാജയാണ് കായിക കേരളത്തിന്റെ പിതാവ്. 2025 ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി. 2025 ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ് കേട്ടോ. 2025 ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. 2023 വേദി UAE ആണ്. 2024 വേദി ശ്രീലങ്ക. അപ്പൊ 2023 ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി UAE. 2024 വേദി ശ്രീലങ്ക. 2025 വേദി ഏതാണ്? ബ്രസീലാണ്. 2025 വേദി ബ്രസീൽ. രാജാറാം മോഹൻ റോയിയുടെ ജന്മദിനം May 22. രാജാറാം മോഹൻ റോയ് ജന്മദിനം May 22. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇത്രയുമാണ് നമ്മൾ വേദികൾ, ദിവസങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് 2023 മെയ്യിൽ പഠിക്കാനുള്ളത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കായിക മേഖലയിലെ പ്രധാന കാര്യങ്ങളാണ്, അതുപോലെ സൈനിക അഭ്യാസങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 2023 ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. രണ്ടാമത്തെ തവണയാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം 2023 ലയണൽ മെസ്സി. അപ്പൊ ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആർക്കാണ്? ഷെല്ലി ആൻഫ്രൈസർ പ്രൈസ്, ജമൈക്കയുടെ താരമായിട്ടുള്ള ഷെല്ലി ആൻഫ്രൈസർ. ഷെല്ലി എന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. മെസ്സിക്കാണ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ കിട്ടിയത്. സ്പോർട്സ് വുമൺ ഷെല്ലി, ഷെല്ലി ആൻഫ്രൈസർ പ്രൈസ്. 2023 ലോറസ് ഭിന്നശേഷി കായിക താരത്തിനുള്ള പുരസ്കാരമായ വേൾഡ് സ്പോർട്സ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ലഭിച്ചത് ആർക്കാണ്? കാതറിൻ ഡിബ്രണ്ണൻ, ഒരു സ്വിസ് പാരാ അത്ലറ്റ് ആണ്. അപ്പൊ കാതറിൻ ആണ് ഭിന്നശേഷി വിഭാഗത്തിലുള്ള ലോറസ് പുരസ്കാരമായ വേൾഡ് സ്പോർട്സ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി പുരസ്കാരം ലഭിച്ചത്. കാതറിൻ ഡിബ്രണ്ണൻ ആരാണ്? കാതറിൻ ആണ് എന്ന് ഓർക്കുക, കാതറിൻ. അപ്പൊ ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ മെസ്സിയാണ്. സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ഷെല്ലി ആൻഫ്രൈസർ ആണ്. അപ്പം ലോറസ് ഭിന്നശേഷി വിഭാഗത്തിൽ ദ സ്പോർട്സ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി പുരസ്കാരം ലഭിച്ചത് കാതറിൻ ഡിബ്രണ്ണർ ആണ്, പാരാ അത്ലറ്റ് ആണ്. 2023 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അപ്പൊ 2023 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം ലഭിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ്. 2023 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി.
മൂന്നാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി ഉത്തർപ്രദേശാണ്. ഭാഗ്യചിഹ്നം ജിത്തു എന്ന് പറയുന്ന മാനാണ്. അപ്പൊ ഖേലോ ഇന്ത്യ ഗെയിംസ് അല്ല, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണ്. അതിന്റെ 2023 വേദി ഉത്തർപ്രദേശ്. ഭാഗ്യചിഹ്നം ജിത്തു എന്ന മാൻ. ഗ്രീസിൽ നടന്ന അന്താരാഷ്ട്ര ലോങ് ജംപ് മത്സരത്തിൽ സ്വർണം നേടിയത് മുരളി ശ്രീശങ്കർ. ഗ്രീസിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ലോങ് ജംപ് മത്സരത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം മുരളി ശ്രീശങ്കർ. 2023 നാലാമത് സ്ക്വാഷ് ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി, സ്ക്വാഷിന്റെ വേദി ചെന്നൈയാണ് കേട്ടോ. അപ്പൊ 2023 നടക്കുന്ന നാലാമത് സ്ക്വാഷ് ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചെന്നൈ. ജാവലിൻ ത്രോ ലോക റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തിയ താരം നമ്മുടെ നീരജ് ചോപ്രയാണ്. ജാവലിൻ ത്രോയില് ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് നീരജ് ചോപ്ര. ശൈലി സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശൈലി സിംഗ് ലോങ് ജമ്പ് ആണ് കേട്ടോ. ശൈലി സിംഗ് ലോങ് ജമ്പ്, ഇപ്പൊ ലോങ് ജമ്പ് ഒക്കെ ചേരി നല്ല ഷൈൻ ചെയ്യുന്ന ആലോചിക്കുക. ശൈലി സിംഗ് ലോങ് ജമ്പുമായി ബന്ധപ്പെട്ട താരമാണ്. 2023 ഇറ്റാലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം, എലേന റൈബാഗിന. അതാണ് ഖസാക്കിസ്ഥാന്റെ താരമാണ് എലേന. ഞാൻ ഓർത്തിരിക്കുന്നത് ഫസ്റ്റ് പേര് വെച്ചിട്ടാ കേട്ടോ. 2023 ഇറ്റാലിയൻ, ഇറ്റാലി, ഇറ്റലി, എലേന എന്നൊക്കെ പറയുമ്പോൾ ഒരുപോലെ ഇല്ലേ. ഇറ്റാലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം, നമുക്ക് ഓപ്ഷനിൽ പേരുണ്ടാവുമല്ലോ, എലേന റൈബാഗിന. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസിൽ തന്നെ പുരുഷ വിഭാഗം കിരീടം കിട്ടിയത് ഡാനിയൽ മെദ്വദേവ്. ആരാണ് ഡാനിയൽ മെദ്വദേവ്? ഡാനിൽ, ഡാനിൽ എന്ന് ഓർത്താൽ മതി, റഷ്യൻ താരമാണ് ഡാനിൽ മെദ്വദേവ്, ഡാനിൽ. അപ്പം ഇറ്റാലിയൻ 2023 ഇറ്റാലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ലഭിച്ചത് ഇലിയാന എലേനയ്ക്കാണ്. പുരുഷ വിഭാഗത്തിൽ കിട്ടിയത് ഡാനിലിനാണ്. ഓർത്ത് വയ്ക്കുക, ഡാനിൽ മെദ്വദേവ്. 2022-23 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ കിരീടം ഗോകുലം കേരളയ്ക്കാണ്. 2022-23 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ കിരീടം ലഭിച്ചത് ഗോകുലം കേരള. 2022-23 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാഞ്ചസ്റ്റർ സിറ്റി. 2022-23 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ലഭിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ കിരീടം ലഭിച്ചത് ഗോകുലം കേരള. ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത ഇ കോമ്പൗണ്ട് ഇനത്തിൽ, വ്യക്തിഗത ഇ കോമ്പൗണ്ട് ഇനത്തിൽ സ്വർണം നേടിയത് പ്രഥമേഷ് ജവ്കർ. ഓർത്തിരിക്കുന്നത് നല്ലതാണോ, ചിലപ്പോൾ ചോദിക്കും, പ്രഥമേഷ് ജവ്കർ. 23rd Under-20 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി അർജന്റീന. ഓർത്തിരിക്കണേ, 23rd Under-20 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി അർജന്റീന. Under-20 ഫുട്ബോൾ ലോകകപ്പ് അർജന്റീന. 2023 ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ പാരമ്പര്യ കലാരൂപം അഥവാ ആയോധന കല, പഞ്ചാബിലെ ഒരു ആയോധന കലയായ ഗട്ക്കയാണ് കേട്ടോ. അപ്പൊ 2023 ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ ഒരു പാരമ്പര്യ ആയോധന കലയാണ് ഗട്ക. പഞ്ചാബിലെ ഒരു ആയോധന കലയാണ് ഗട്ക. ഓക്കെ, ഗട്ക. വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ. വേൾഡ് ടേബിൾ ടെന്നീസ്, ടേബിൾ ഡർബൻ, ടേബിൾ ഡർബൻ എന്നാലോചിക്കുക, ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി, വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡർബൻ, ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ. കായിക രംഗത്തെ സംഭാവനകൾക്ക് കേരള സ്പോർട്സ് കൗൺസിൽ നൽകി വരുന്ന പുരസ്കാരമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ജി വി രാജ പുരസ്കാരം. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജി വി രാജയുടെ പേരിൽ അറിയപ്പെടുന്ന പുരസ്കാരമാണ് കേരളത്തിൽ കായിക രംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്ക് നൽകി വരുന്നത്. സുധീർമാൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. സുധീർമാൻ കപ്പ്, സുധീർമാൻ കപ്പ് ബാഡ്മിന്റൺ, സുധീർമാൻ കപ്പ് ഏതാണ്? ബാഡ്മിന്റൺ കളിയുമായി ബന്ധപ്പെട്ട കപ്പാണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ മികച്ച പുരുഷ വനിതാ താരങ്ങൾക്കുള്ള ജി വി രാജ പുരസ്കാരം 2023 ലഭിച്ചത് പുരുഷ വിഭാഗത്തിൽ എം ശ്രീശങ്കറാണ്, മുരളി ശ്രീശങ്കറാണ്. വനിതാ വിഭാഗത്തിൽ അപർണ ബാലൻ, ബാഡ്മിന്റൺ താരമാണ്. മികച്ച കായിക പരിശീലകൻ പി എസ് വിനോദാണ്, നീന്തൽ പരിശീലകനാണ്. ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ടി കെ ചാത്തുണ്ണി, ഫുട്ബോൾ കോച്ചാണ്. മികച്ച കായിക കോളേജായി തെരഞ്ഞെടുത്തത് പാല അൽഫോൺസ, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ 2023 കായിക മേഖലയ്ക്കുള്ള മികവിന് നൽകുന്ന ജി വി രാജ പുരസ്കാരമാണ്. മികച്ച പുരുഷ വിഭാഗത്തിൽ എം ശ്രീശങ്കറാണ്, വനിതാ വിഭാഗത്തിൽ അപർണ ബാലനാണ്. മികച്ച കായിക പരിശീലകൻ പി എസ് വിനോദ്, നീന്തലാണ്. ഒളിമ്പ്യൻ സുരേഷ് ബാബു ലൈഫ് ടൈം അച്ചീവ്മെന്റ് കിട്ടിയത് ചാത്തുണ്ണി, ടി കെ ചാത്തുണ്ണി, ഫുട്ബോൾ. മികച്ച കായിക കോളേജ് പാല അൽഫോൺസ. ഇത്രയും ഓർത്തിരിക്കണേ, പാല അൽഫോൺസ കോളേജാണ് മികച്ച കായിക കോളേജായിട്ട് 2023 ജി വി രാജ പുരസ്കാരങ്ങളിൽ തെരഞ്ഞെടുത്തത്.
അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ തോമസ് ബാക്ക്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ തോമസ് ബാക്ക് ആണ്. 2023 ഏഷ്യൻ ഗെയിംസിന്റെ വേദി, ഏഷ്യൻ ഗെയിംസ് 2023 ഹാങ്ഷൗ, ചൈനയിലെ ഹാങ്ഷൗ ആണ് 2023 ഏഷ്യൻ ഹാങ്ഷൗ. 2023 ഫിഫ വനിതാ ലോകകപ്പ്, ലോകകപ്പിന്റെ വേദി 2023 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഓസ്ട്രേലിയ ആണ്. 2023 ഫിഫ വനിതാ ലോകകപ്പിന്റെ വേദി ഓസ്ട്രേലിയ. 2026 ഫുട്ബോൾ ലോകകപ്പിനുള്ള ഫിഫ ക്യാമ്പയിന്റെ പേരാണ് VR26. 2026 ഫുട്ബോൾ ലോകകപ്പിനുള്ള ഫിഫ ക്യാമ്പയിൻ പ്രോഗ്രാമിന്റെ പേര്, ഫുട്ബോൾ ലോകകപ്പിനുള്ള ഫിഫ ക്യാമ്പയിന്റെ പേര് VR26. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് 3 സ്ഥലങ്ങളിലായിട്ടാണ് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുണ്ട് വേദി, കാനഡയിലുണ്ട്, മെക്സിക്കോയിലുണ്ട്. അപ്പൊ USA, കാനഡ, മെക്സിക്കോ അവിടെ 3 സ്ഥലങ്ങളിലുമായിട്ടാണ് 2026 ഫിഫ ലോകകപ്പ് നടക്കുന്നത്. അപ്പൊ 3 സ്ഥലങ്ങളാണ്, എവിടെയൊക്കെയാണ്? USA, കാനഡ, മെക്സിക്കോ. ഇന്ത്യയിലെ ഫുട്ബോൾ വളർച്ചയ്ക്ക്, വേണ്ടിയുള്ള പദ്ധതി വിഷൻ 2047. അപ്പൊ വിഷൻ 2047 ആണ് ഇന്ത്യയിലെ ഫുട്ബോൾ വളർച്ചയ്ക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതി. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചൌബേ, അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി ഷാജി പ്രഭാകരൻ. അപ്പൊ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് കല്യാൺ ആണ്, അതിന്റെ ജനറൽ സെക്രട്ടറി ഷാജി പ്രഭാകരൻ. 2023 ഏഷ്യ കപ്പ് ഫുട്ബോളിന്റെ വേദി ദോഹ. 2023 ഏഷ്യ കപ്പ് ഫുട്ബോളിന്റെ വേദി ദോഹയാണ്. 2023 ഏഷ്യ കപ്പ് ഫുട്ബോളിന്റെ വേദി ദോഹ. 2023 ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി, ഷൂട്ടിംഗ് അസർബൈജാനിലെ ബാക്കു ആണ് കേട്ടോ. ഇപ്പൊ ഷൂട്ട് ബാക്ക് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അസർബൈജാനിലെ ബാക്കു ആണ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ഇന്ത്യയുടെ 82nd ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? പ്രണീത്, തെലങ്കാനയിൽ നിന്നുള്ള പ്രണീതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലവിലെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ 2023 ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് പ്രണീത് ഫ്രം തെലുങ്കാന. ഇന്ത്യ ഇന്തോനേഷ്യ നാവിക അഭ്യാസമാണ് സമുദ്രശക്തി, അത് മാത്രമേ നമുക്ക് സൈനിക അഭ്യാസവുമായി ബന്ധപ്പെട്ട് 2023 മെയില് പഠിക്കാനുള്ളൂ. ഇന്ത്യ ഇന്തോനേഷ്യ നാവിക അഭ്യാസമാണ് സമുദ്രശക്തി. ഏതാണ്? സമുദ്രശക്തി. ഓക്കെ, ഇപ്പൊ 2023 ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബാക്കു, അസർബൈജാനിലെ ബാക്കു ആണ്. ഇന്ത്യയുടെ 82nd ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പ്രണീത് ആണ്. ഇന്ത്യ ഇന്തോനേഷ്യ നാവിക അഭ്യാസം ഏതാണ്? സമുദ്ര ശക്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കായിക മേഖലയും അതുപോലെ സൈനിക അഭ്യാസവും ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 2023 മെയ്യിൽ പഠിക്കാനുള്ളത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ അധികം ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2023 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ്, 2023 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ്, രൂപപ്പെടുന്ന അന്ന് ടൈപ്പ് ചെയ്തായിരുന്നു അതുകൊണ്ടാ, രൂപപ്പെട്ട ചുഴലിക്കാറ്റ് മോക്ക ചുഴലിക്കാറ്റാണ്. ഈ മോക്ക ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് യമൻ ആണ് കേട്ടോ. മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം യമൻ. അപ്പൊ 2023 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിലാണ് മോക്ക ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. ബംഗാൾ ഉൾക്കടലില് പേര് നൽകിയത് യമൻ. G7 രാജ്യങ്ങൾ ഏതൊക്കെയാ? G7 രാജ്യങ്ങൾ കാനഡ, USA, ജപ്പാൻ, UK, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചകോടിയൊക്കെ പറഞ്ഞപ്പോൾ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇട്ടതാണ്, G7 രാജ്യങ്ങൾ കാനഡ, USA, ജപ്പാൻ, ഇറ്റലി, ഫ്രാൻസ്, UK, ജർമ്മനി, ഇത്രയുമാണ് G7 രാജ്യങ്ങൾ. ഇപ്പൊ ജപ്പാൻ ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്, UK ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, കാനഡ ഉണ്ട്, USA ഉണ്ട്. 2023 മെയ്യിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഇറ്റലിയിലെ മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതമാണ്. ഇറ്റലിയിലെ സിസിലിയിലുള്ള മൗണ്ട് എറ്റ്ന അഗ്നിപർവ്വതമാണ് 2023 മെയ് മാസത്തിൽ പൊട്ടിത്തെറിച്ചത്. ഓക്കെ, കേരളത്തിലെ ആദ്യ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്ത് കാട്ടാക്കട. അപ്പൊ കാട്ടാക്കട പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്ത്. ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് കാട്ടാക്കടയാണ്. അപ്പൊ G7 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഫ്രാൻസ്, കാനഡ, USA, UK. ഇതാണ് G7 രാജ്യങ്ങൾ. 2023 മെയ്യിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഇറ്റലിയിലെ മൗണ്ട് എറ്റ്നയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്ത് കാട്ടാക്കട.
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം, ഷുഗർ ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആമചാടി തേവൻ അഥവാ കണ്ണൻ തേവൻ ഏത് സത്യാഗ്രഹം, കേരളത്തിൽ നടന്ന ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആമചാടി തേവൻ അഥവാ കണ്ണൻ തേവൻ? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിലെ ട്രയൽ റൺ എന്നറിയപ്പെടുന്ന സംഭവമാണ് പൂത്തോട്ട സംഭവം. ആ പൂത്തോട്ട സംഭവത്തിന്റെ നായകനാണ് ആമചാടി തേവൻ. അപ്പൊ പി എസ് സി ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ആമചാടി തേവൻ ഏത് സത്യാഗ്രഹമാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ട്രയൽ റൺ എന്നറിയപ്പെടുന്ന സംഭവമാണ് പൂത്തോട്ട സംഭവം. പൂത്തോട്ട സംഭവത്തിന്റെ നായകനാണ് ആമചാടി തേവൻ. ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ആരാണ് നിർമ്മിക്കുന്നത്? ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് ചെന്നൈയിലെ. അപ്പൊ ആരാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി? ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് നിർമ്മിക്കുന്നത്. ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കലക്ട്രേറ്റ് കോട്ടയം കലക്ട്രേറ്റ് ആണ്. ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഇന്ത്യയിലെ ആദ്യത്തെ കലക്ട്രേറ്റ് ആണ് കോട്ടയം. ഇന്ത്യയിലല്ല, സോറി, കേരളത്തിലെ ആദ്യത്തെ കലക്ട്രേറ്റ് ആണ് കോട്ടയം കലക്ട്രേറ്റ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കുക്കി മെയ്തി ഗോത്ര വിഭാഗങ്ങൾ ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ. മണിപ്പൂർ കത്തുന്നു, എല്ലാ ന്യൂസും എല്ലാവരും അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ മണിപ്പൂരിൽ ഇപ്പൊ പ്രശ്നം നടക്കുന്നത് കുക്കി ഗോത്രവും അതുപോലെ മെയ്തി വിഭാഗവും. മണിപ്പൂരിലെ ഒരു ഡോമിനേറ്റ് ആൾക്കാരാണ് മെയ്തി എന്ന് പറയുന്നത്. കുക്കി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ട്രൈബൽ വിഭാഗമാണ്. അപ്പൊ കുക്കിയും മെയ്തിയും തമ്മിലുള്ള ഒരു കലാപമാണ് ഇപ്പൊ അവിടെ നടക്കുന്നത്. മണിപ്പൂർ കലാപം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ കുക്കി മെയ്തി ഗോത്ര വിഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഏതാണ്? മണിപ്പൂർ. സ്വാതന്ത്ര്യം നേടിയതിന്റെ 75-ാം വാർഷികത്തിന്റെ ഓർമ്മയ്ക്കായി എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കുന്നത്? സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികമാണ് വരുന്നത്. അപ്പോൾ 75 രൂപയുടെ നാണയമാണ് പുറത്തിറക്കുന്നത്. 75-ാം വാർഷികം, 75 രൂപ നാണയം. ഇന്ത്യയിലെ ഏത് സ്ഥാപനത്തിന്റെ ചിഹ്നമാണ് 75 രൂപ നാണയത്തിൽ ആലേഖനം ചെയ്യുക? പാർലമെന്റ് മന്ദിരം. പുതുതായിട്ട് അടിപൊളി പാർലമെന്റ് മന്ദിരമൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഉറപ്പായിട്ട് അത് തന്നെയായിരിക്കും അല്ലെ ആലേഖനം ചെയ്യുക. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് 75 രൂപയുടെ നാണയം പുറത്തിറക്കുന്നുണ്ട്. ആ പുറത്തിറക്കുന്ന 75 രൂപയുടെ നാണയത്തിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ചിത്രമാണ് ആലേഖനം ചെയ്യുന്നത്. അടുത്തത്, 2023 മെയ്യിൽ അന്തരിച്ച വിഖ്യാത ഗായിക ടീന ടർണൽ. ടീന ടർണർ ആണ് 2023 മെയ്യിൽ അന്തരിച്ച ഒരു വിഖ്യാത ഗായികയാണ് ടീന ടർണർ. റോക്ക് ആൻഡ് റോളിന്റെ രാജ്ഞി എന്നാണ് ടീന ടർണർ അറിയപ്പെടുന്നത്. റോക്ക് ആൻഡ് റോളിന്റെ രാജ്ഞി ടീന ടർണർ 2023 മെയ്യിൽ അന്തരിച്ചു. 2023 മെയ്യിൽ രാജ്യത്തെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്, നാഗൌർ ജില്ല. അപ്പോൾ 2023 മെയ്യിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലിഥിയത്തിന്റെ നിക്ഷേപം കണ്ടെത്തിയത് ലിഥിയം നിക്ഷേപമാണ് രാജസ്ഥാനിലെ നാഗൌർ ജില്ലയിലാണ്. രാജസ്ഥാനിലെ നാഗൌർ ജില്ല. 2023 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലാണ്. അപ്പൊ ലിഥിയത്തിന്റെ അന്വേഷണം നടക്കുകയാണ്. അപ്പൊ 2023 ജനുവരിയിൽ, അല്ല സോറി, ഫെബ്രുവരിയിൽ ആദ്യമായിട്ട് ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലാണ്. പക്ഷെ ഏറ്റവും വലുത് കണ്ടെത്തിയത് രാജസ്ഥാനിലാണ്. രാജ്യത്തെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം, ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം ചണ്ഡീഗഡിലാണ്. എവിടെയാണ് വ്യോമസേന പൈതൃക കേന്ദ്രം? ചണ്ഡീഗഡ്. വായനശാലയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം, ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ വിമാനത്താവളം, സ്ഥിതി ചെയ്യുന്നത് വാരണാസി. ഇമ്പോർട്ടന്റ് ആണ്. വായനശാലയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ വിമാനത്താവളം, സ്ഥിതി ചെയ്യുന്നത് വാരണാസി. അപ്പൊ അങ്ങനെയും ചോദിക്കാം, ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ വിമാനത്താവളം എവിടെയാണ്? വാരണാസി. 2023 മെയ്യിൽ അറബ് ലീഗിലേക്ക് തിരിച്ചെത്തിയ രാജ്യം സിറിയ. 2023 മെയ്യിൽ അറബ് ലീഗിലേക്ക് തിരിച്ചെത്തിയ രാജ്യമാണ് സിറിയ. കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡായി മാറുന്നത് കലങ്ങും മുകൾ. പുനലൂർ നഗരസഭയിലുള്ള കലങ്ങും മുകൾ എന്ന് പറയുന്ന വാർഡാണ് സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ്. ഇപ്പൊ കേരളത്തിലെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ്? കലങ്ങും മുകൾ. കലങ്ങും മുകൾ പുനലൂർ നഗരസഭയുടെ ഭാഗമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രാഗ് റേസിംഗ് ഈവന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഹൈദരാബാദ്. ആദ്യത്തെ ഡ്രാഗ് റേസിംഗ് ഈവന്റ് എവിടെയാണ് നടക്കുന്നത്? ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രാഗ് റേസിംഗ് ഈവന്റ് എവിടെയാണ്? ഹൈദരാബാദിലാണ് നടക്കുന്നത്. 1947 വിഭജനത്തെ പ്രമേയമാക്കി മ്യൂസിയം നിലവിൽ വരുന്നത് ദാരാഷിക്കോ, ഡൽഹിയിലെ ദാരാഷിക്കോലാണ്. 1947 ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടു അല്ലെ രണ്ടായിട്ട്. അപ്പൊ ആ വിഭജനത്തിന്റെ മ്യൂസിയം വരുന്നത് ദാരാഷിക്കോ, ഡൽഹിയിലെ ദാരാഷിക്കോ. 2023 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യം പോർച്ചുഗീസ്.
പോർച്ചുഗീസിൽ ഇത്രയും കാലം ദയാവധം നിയമവിധേയമല്ലായിരുന്നു, മിക്ക രാജ്യങ്ങളിലും അല്ല അല്ലേ. അപ്പൊ മേഴ്സി കില്ലിംഗ് നിയമവിധേയമാക്കിയത് 2023 മെയ്യിൽ നിയമവിധേയമാക്കിയ രാജ്യമാണ് പോർച്ചുഗീസ് അഥവാ പോർച്ചുഗൽ. 2023 മെയ്യിൽ അസ്താര റെയിൽവേ ഇടനാഴി കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ റഷ്യയും ഇറാനുമാണ്. റഷ്യയുടെ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനും ഇറാന്റെ പ്രസിഡന്റായ ഇബ്രാഹിം റൈസിയും, ഇറാന്റെ പ്രസിഡന്റ് ഓർക്കാൻ എളുപ്പം, ഇബ്രാഹിം റൈസി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇവർ രണ്ടുപേരും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറാണ് അസ്താര റെയിൽവേ ഇടനാഴി കരാർ. ഇപ്പൊ 2023 മെയ്യിൽ അസ്താര റെയിൽവേ ഇടനാഴി കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ റഷ്യയും ഇറാനുമാണ്. ഇറാന്റെ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം റൈസി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സംരക്ഷിത ഭൂമിശാസ്ത്ര സൂചിക GI, സംരക്ഷിത ഭൂമിശാസ്ത്ര സൂചികയായി യൂറോപ്യൻ യൂണിയനിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യയിലെ രണ്ടാമത്തെ ഉൽപ്പന്നം കാൺഗ്രാ ടീ, ഹിമാചൽ പ്രദേശിലെ കാൺഗ്രാ ടീ ആണ് GI സൂചികയായിട്ട് യൂറോപ്യൻ യൂണിയനിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യയിലെ രണ്ടാമത്തെ ഉൽപ്പന്നമാണ് കാൺഗ്രാ ടീ, ഹിമാചൽ പ്രദേശിലെ കാൺഗ്രാ ടീ. 2023-2021 നീതി ആയോഗ് വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാം വലിയ വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കേരളമാണ്. ആരോഗ്യ സൂചികയിൽ വലിയ വിഭാഗം സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം കേരളം, രണ്ടാം സ്ഥാനം തമിഴ്നാട്, മൂന്നാം സ്ഥാനം തെലുങ്കാന. അതേപോലെ തന്നെ 2020-2021 കാലഘട്ടത്തിലെ നീതി ആയോഗിന്റെ വാർഷിക ആരോഗ്യ സൂചനയിൽ ചെറിയ വിഭാഗം സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് ത്രിപുരയാണ്. ചെറിയ വിഭാഗം സംസ്ഥാനങ്ങളിൽ ഒന്നാമത് ത്രിപുര, രണ്ടാമത് സിക്കിം, മൂന്നാമത് ഗോവ. അപ്പൊ വലിയ വിഭാഗം സംസ്ഥാനങ്ങളിൽ ഒന്നാമത് കേരളവും ചെറിയ വിഭാഗം സംസ്ഥാനങ്ങളിൽ ഒന്നാമത് ത്രിപുരയുമാണ്, ത്രിപുര. 2023 മെയ് ഇന്ത്യയുടെ വിഭജനത്തെ അനുസ്മരിപ്പിക്കുന്ന വിഭജന മ്യൂസിയം, ഒരിക്കൽ പറഞ്ഞതാണ് വിഭജന മ്യൂസിയം വരുന്നത് ഡൽഹിയിലാണ്, ദാരാഷിക്കോ. ഇന്ത്യയിൽ ഏറ്റവും നീളത്തിലുള്ള കടൽപ്പാലം നിലവിൽ വരുന്നത് മുംബൈ. ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഇന്ത്യയിൽ എവിടെയാണ് വരുന്നത്? മുംബൈയിലാണ്. ഏറ്റവും നീളമേറിയ കടൽപ്പാലം മുംബൈ. രാജ്യത്തെ ആദ്യത്തെ എലിവേറ്റഡ് ഹൈവേ ഗുരുഗ്രാം ദ്വാരകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എലിവേറ്റഡ് ഹൈവേ ഗുരുഗ്രാം ദ്വാരക. ഇന്ത്യയിലെ ആദ്യത്തെ എലിവേറ്റഡ് ഹൈവേ ഗുരുഗ്രാമും ദ്വാരകയും തമ്മിലാണ്. അപ്പോൾ ഇതോടുകൂടി 2023 മെയ്യിലെ എല്ലാ ചോദ്യങ്ങളും ആനുകാലികം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന മിക്കവാറും 2023 ജൂൺ ആയിരിക്കും ആദ്യം ചെയ്യുക, അതിനുശേഷമായിരിക്കും മാർച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.